رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وآل كلهم والصحابة أجمعين أما بعد والصلاة والسلام عليك يا سيدنا يا رسول الله بأيدينا قلت حيلتنا أتركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أتركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أتركنا يا حبيب الله يا ربي صل على من حل في حرمي طه الرسول الذي قد قص بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله سبحانه وتعالى നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പൂർണ്ണ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റമളാനു ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മരിച്ചുപോയ ഉമ്മമാര്, ഉപ്പമാര്, കുടുംബക്കാർ, ബന്ധുക്കൾ, സംഘടനാ ബന്ധുക്കൾ, മുഴുവൻ ആളുകളുടെയും എല്ലാ ദോഷങ്ങളും പുറത്ത് പാരത്രിക ജീവിതം അല്ലാഹു വലിയ റാഹത്തിലാക്കി തരട്ടെ. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാരെ, വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ഒരു പകലിൽ റമദാനിൽ നിർദ്ദേശിക്കപ്പെട്ട അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായ അറിവ് നേടുക, ഇൽമ് പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. ഇന്ന് തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, ജനങ്ങളൊക്കെ പണിക്ക് പോകുന്ന അവരെ മാഈഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ദിവസമായതുകൊണ്ട് പല ആളുകൾക്കും ഇത്തരം പരിപാടികൾക്ക് എത്തിപ്പെടുക ചെറിയ അസൗകര്യമുള്ളത് കൊണ്ടാണ് ചില വേദികളിലൊക്കെ നിറഞ്ഞ സദസ്സ് കാണാതെ പോകുന്നത്. അതിൽ സംഘാടകരോ അല്ലെ പരിപാടിയിൽ പങ്കെടുത്തവരോ സങ്കടപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നോമ്പ് നോൽക്കുന്നത് എന്ന ആ ലക്ഷ്യ ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യപ്രാപ്തി കരസ്ഥമാക്കുമ്പോഴാണ് ഈ മാസം നമ്മൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയാനാവുക. വിശുദ്ധമായ റമദാനു ശരീഫ് എന്തിന്, നോമ്പ് നോൽക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയാണുള്ളത്. ഇസ്ലാം എന്താണോ ഒരു മനുഷ്യനിൽ ലക്ഷ്യം വെക്കുന്നത്, ഒരു മനുഷ്യനിൽ എന്തുണ്ടാവണമെന്നാണോ ഇസ്ലാം ആഗ്രഹിക്കുന്നത്,
സകല വിജയത്തിൻ്റെയും നിധാനവും കാരണവുമായ ഒരു സംഗതിയെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് റമദാൻ ലക്ഷ്യം വെക്കുന്നത്. ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഈമാനുള്ള മനുഷ്യരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു സാധനമൊന്നുമല്ല, നിങ്ങളെ മുൻഗാമികളായ ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. ജൂതന്മാർക്ക്, ക്രിസ്ത്യാനികൾക്ക്, എല്ലാ വിഭാഗത്തിനും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. എന്തിന്? ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി. എനിക്ക് തോന്നുന്നത് ഉള്ള ആളുകളൊന്ന് മുന്നോട്ടിരുന്നാൽ സദസ്സൊന്നു കൂടി ഭംഗിയാവും. നഞ്ഞി വരുന്നവർക്ക് ബാക്കിലിരിക്കാലോ, ഒന്ന് പ്രയാസമില്ലാത്തവരൊന്ന് എഴുന്നേൽക്ക്. മുന്നിലെ കസാലകൾ തീരെ ഒഴിച്ചിടാതെ ഇരിക്കുക. അള്ളാഹു മുന്നോട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ തോഫീക്ക് കൊടുക്കട്ടെ. മദീനത്ത് പോകാനും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഓക്കെ, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് വിശുദ്ധമായ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്. റമദാൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തഖ്വ ഉണ്ടാവുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സാധ്യമാവാൻ വേണ്ടിയാണ്. ഇത് തന്നെയാണ് ഒരു മുസ്ലിമായ മനുഷ്യനിൽ ഉണ്ടാവേണ്ട സ്വഭാവവും, തഖ്വ തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് ഖതീബ് ഓർമ്മപ്പെടുത്തുന്നത് ഉസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്, എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നത് തഖ്വ ചെയ്യാൻ വേണ്ടിയാണ് എന്ന. ഈ ഒരു സാധനം തഖ്വ എന്ന് പറയുന്ന സംഗതി റമദാൻ കഴിയലോടുകൂടെ, അല്ല റമദാൻ നോമ്പ് നോൽക്കലോടുകൂടെ നമ്മളിൽ സാധ്യമാവുന്നുണ്ടോ എന്ന ആലോചന ഓരോ വിശ്വാസിയിലുണ്ടായിരിക്കണം. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണ്ട എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കുക. അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുക, ചെയ്യണ്ട എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കുക, ഇതിനാണ് സാധാരണക്കാരൻ്റെ തഖ്വ എന്ന് പറയുന്നത്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹവാഇലാ. അഹനൈ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞല്ലോ, തഖ്വൽ ഇലാഹ്, ഇലാഹായ റബ്ബിന് തഖ്വ ചെയ്യുക. ഏത് സമയത്തും എന്നെ കാണുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന ബോധ്യം. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലഘട്ടത്തിൽ പാലിൽ വെള്ളം ഒഴിക്കാൻ പറയുന്ന ഉമ്മയോട്, ഉമറിൻ്റെ ഭരണകാലമാണെന്ന് പറഞ്ഞപ്പം ഈ നട്ടപ്പാതിരക്ക് ഉമർ തങ്ങൾ അത് കാണൂല എന്ന് പറഞ്ഞപ്പോൾ, ഉമർ കാണുന്നില്ല എങ്കിലും ഉമറിനെയും എന്നെയും നിങ്ങളെയും പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു വിചാരത്തിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആരോരുമില്ലാത്ത റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ യൂട്യൂബിലേക്ക് കയറി അരുതം ഇസ്ലാം നിഷ്കർഷിച്ച പാടില്ല എന്ന് പറഞ്ഞൊരു സംഗതി കാണാൻ വേണ്ടി എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം വെമ്പുന്ന സമയത്ത് മനുഷ്യൻ്റെ ശരീരം ഇന്ന നഫ്സ ല അമ്മാറത്തും ബിസൂ, സൂറത്ത് യൂസുഫിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഇന്ന നഫ്സ, മനുഷ്യൻ്റെ ശരീരം ല അമ്മാറത്തും ബിസൂ, തെറ്റ് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമിറിൻ എന്നല്ല പറഞ്ഞത്, അമ്മാറത്ത് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എന്ന ആ പ്രയോഗം നടത്തിയത്, മനുഷ്യൻ്റെ ശരീരം മനുഷ്യനോട് തെറ്റ് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ തെറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ശരീരം കൽപ്പിക്കുമ്പോൾ, ഈ തെറ്റ് ഞാൻ ചെയ്താൽ ആരും കാണുന്നില്ല എങ്കിലും
ഉമ്മ കാണുമെന്നുള്ള അള്ള കാണുമെന്നുള്ള ആ ഒരു ചിന്ത, നമ്മുടെ ഉമ്മ കാണുന്ന എമ്മ പ്രശ്നമാണ്, വാപ്പ കാണുന്ന പ്രശ്നമാണ്, ജ്യേഷ്ഠൻ കാണുന്ന പ്രശ്നമാണ്, നാട്ടുകാർ കാണുന്ന പ്രശ്നമാണ്. പക്ഷെ അള്ള കാണുന്നത് പ്രശ്നമാണെന്ന ബോധ്യത്തിലേക്ക് ഇല്ലം തസ്തഹി ഫസ്ന മാശിത്ത എന്ന് പറയുന്ന ഹദീസ്, ഉളുപ്പില്ലെങ്കിൽ ലജ്ജയില്ലെങ്കിൽ നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തോന്ന. അപ്പൊ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഫന്ദുർ ഇലാ നളിരിൽ അലീമി ഫതഖ്മുല, എല്ലാം അറിയുന്ന അലീമായ റബ്ബ് തമ്പുരാൻ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കാണുന്നുണ്ട് എന്ന ബോധ്യം നമ്മൾക്ക് ഉണ്ടാകുന്നിടത്ത് തഖ്വയുടെ ഒരംശം നമ്മിലേക്ക് കടന്നുകൂടുകയാണ്. അള്ളാഹു തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പള്ളിയുടെ ഒരു മൂലയിലിരുന്നു കൊണ്ട് എല്ലാ ദിവസവും സദസ്സിന്റെ ഏറ്റവും മുന്നിൽ കാണുന്ന ഉമർ തങ്ങൾ അന്ന് പള്ളിയുടെ മുന്നിൽ സഫിൽ കാണുന്നില്ല. നബിതങ്ങൾ തെല്ലൊന്ന് ആശങ്കപ്പെട്ടു, ഉമർ ഇവിടെ പോയി. സഹാബത്തിനോട് ചോദിച്ചു, ഉമർ തങ്ങളെ കാണുന്നില്ലല്ലോ. ആ സമയത്ത് പള്ളിയുടെ പിറക് വശത്ത് ചുമരിൽ ചാരിയിരുന്ന് കരയുന്ന അബൂബക്കറിന് സുദ്ദീഖ് തങ്ങള് അവിടുത്തെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂട്ടുകാരൻ, പള്ളിയുടെ പിറകിൽ ഒരു ചുമരിൻ്റെ മുകളിൽ ചാരിയിരുന്ന് ഇങ്ങനെ കരയാണ് അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ. രണ്ട് കണ്ണും നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ഉമർ തങ്ങളെ മഹാനായ അബൂബക്കർ തങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സ്വഹാബത്ത് പോയിട്ട് മുൻവശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? നബി തങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ ഇന്നലെ ഖുർആൻ ഓതുന്ന സമയത്ത് ഒരായത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു, ഒരായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതാണ് ആയത്ത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്ന ആ ആയത്ത് കണ്ടത് മുതൽ നബിയെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എൻ്റെ അമൽ അല്ലാഹ് സ്വീകരിച്ചു എന്നതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ച് കരയുന്ന മഹാനുഭാവൻ. നിങ്ങളാലോചിച്ച് നോക്കി, നമ്മൾ റമദാനിൽ ഏതെങ്കിലും ഒരു ദിവസം അത്തായത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് എത്ര കടന്നിട്ട് ചോറെന്ന് പിന്നെ ഒന്നുകൂടി കടക്കും നമ്മൾ ചിലപ്പോൾ സുബീൻ്റെ മുമ്പ്, ആ കടത്തം കടന്നോ അന്ന് ജമാഅത്തും പോവും, ഒരു രണ്ട് മിനിറ്റേ നമ്മൾ കടക്കാൻ ഉദ്ദേശം ഉണ്ടാവുള്ളൂ, പക്ഷെ ആ കടത്തം നീണ്ടുപോകും. കടന്നോ ഉറപ്പാണ് അന്നത്തെ സുബീവിനെ കിട്ടൂല, ജമാഅത്ത് എന്തായാലും കിട്ടൂല. എന്നാൽ ആ ജമാഅത്തിന് പങ്കെടുക്കുക, നമ്മളെ കടന്ന് ഉറങ്ങിയിട്ട് ഉറക്കം കിട്ടാത്തത് കൊണ്ട് രണ്ടരക്കാലത്ത് തഹജ്ജുദ് സ്കരിച്ചു, നമുക്ക് കിബറായിട്ട് കൂടും, ഞാൻ സി എം വലിയുള്ളതിനെക്കാട്ടിലും വലിയ ആളാന്നുള്ള ഒരു തോന്നൽ വരിക രണ്ടരക്കാലത്ത് തഹജ്ജുദ് സ്കരിക്കുമ്പോഴത്തേക്കും. ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച നോമ്പ് നോറ്റുപോയാൽ ഞാൻ ആള് തിരക്കിടില്ല എന്നൊരു ബോധം നമ്മൾക്ക് വരികയാണ്, ഇതിനാണ് വജ്ബ് എന്നൊക്കെ പറയുക. ഏതായാലും ഇരിക്കട്ടെ, മഹാനായ അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ നിസ്കരിച്ച നിസ്കാരം അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കൂ എന്ന ആയത്ത് കണ്ടത് മുതൽ തുടങ്ങിയ കരച്ചിലാൻ അഹ്മദുൽ ഗസ്നവി എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. അഹ്മദുൽ ഗസ്നവി എന്ന് പറയുന്ന വലിയൊരു മഹാൻ തൻ്റെ ബന്ധു മിത്ര കൂട്ടു കുടുംബങ്ങളെ മുഴുവനും മാറ്റിവെച്ചു. ഹിസ്ലത്ത് എന്ന് പറയുന്ന ഔലിയാക്കന്മാരുടെ ആ പദവിയിലേക്ക് ഉയരുന്ന സമയത്ത് നാട് ഫസാദായാൽ ഹിസ്ലത്താണ് നല്ലതെന്ന ആ വഴി സ്വീകരിച്ച് തൻ്റെ കൂട്ടുകുടുംബ ബന്ധുമിത്രങ്ങളെ മുഴുവനും ഒഴിവാക്കി അവിടെ പരിസരത്തുള്ള ഒരു മലയുടെ മുകളിലേക്ക് കയറി. ആ മലയുടെ മുകളിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ മഹാനുഭാവൻ ആരാധനയിൽ മുഴുകി. നാട്ടിലാകുമ്പം ആളുകളോട് സംസാരിച്ചു പോകും, ഗീബത്ത് പറയാൻ സാധ്യതയുണ്ട്, കളവ് പറയാൻ സാധ്യതയുണ്ട്, ഫുദൂലുൽ കലാം ഹലാലാണെങ്കിലും വെറുതെ പറയുന്ന സംസാരം കുറ്റകരമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ഹലാലാണെങ്കിൽ പോലും വെറുതെ പറയുന്ന സംസാരങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ, മല്ലം യദ കൗലസൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദ തആമഹു വ ശറാബഹു ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മല്ലം യദ കൗലസൂർ, അനാവശ്യ സംസാരങ്ങൾ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, വൽ അമല ബിഹി
അനാവശ്യ പ്രവർത്തനങ്ങളെയും ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ്ജ, അല്ലാഹുവിന് ഒരാവശ്യവുമില്ല. ഫി അയ്യദ ത്വഅമഹു വശറാബഹു, അവൻ്റെ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ വെറുതെ ഒഴിവാക്കി പട്ടിണി കിടക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പോൾ അനാവശ്യ സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ എന്നാലും നോമ്പ് വെച്ചു, മിഞ്ഞാൻ നോമ്പ് വെച്ചു, അതിൻ്റെ തലേന്ന് നോമ്പ് വെച്ചു, നമ്മുടെ നോമ്പ് നോമ്പായിട്ടുണ്ടോ? ആത്മവിചാരണകളാണ് മനുഷ്യനെ നന്നാക്കി എടുക്കുക. ചേഞ്ചിന് തയ്യാറല്ലാത്തവൻ പുരോഗതി ആഗ്രഹിക്കേണ്ടതില്ല എന്നാ. മാറ്റത്തിന് തയ്യാറല്ലാത്തവൻ പുരോഗതി ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പുരോഗതി വേണമെങ്കിൽ മാറാൻ തയ്യാറാവണം. ഇന്നലെ നോമ്പ് നോറ്റ് മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് കൃത്യമായി കിതാബുകളിൽ എഴുതി വച്ചതായി കാണാൻ പറ്റും. സ്വഹാബത്തും സഹാബത്തൊക്കെ ഓരോ ദിവസവും സംസാരിക്കുന്ന സംസാരം കറക്റ്റ്. 20 കൊല്ലമായി ഒരു മഹാൻ പറയുന്നുണ്ട്, 20 കൊല്ലമായി ഞാൻ സംസാരിച്ച ഓരോ വാക്കിനെ കുറിച്ചും അത് നീ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്ന, 20 കൊല്ലമായി ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ ഓരോ സംസാരവും എന്തിനാണ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ എന്തിനാണ് എന്ന് മറുപടി പറയാൻ എൻ്റെ കയ്യിലുണ്ടോ? നമ്മൾ ഇന്നലെ എന്തൊക്കെ പറഞ്ഞു? അനാവശ്യമെന്ന് പറഞ്ഞാൽ ഹറാം എന്നതിന് അർത്ഥമില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു നല്ല മാവിൻ തൈ ഉണ്ട് എന്ന് സങ്കല്പിക്കുക, നല്ലൊരു മാവ്. ആ മാവ് നല്ല കമ്പുകൾ ചില്ലകൾ നിറഞ്ഞ ഉറപ്പുള്ളൊരു മാവാ. എൻ്റെ പറമ്പിലെ എൻ്റെ വീട്ടിലെ എൻ്റെ മുറ്റത്തെ മാവ്, ആ മാവിൻ്റെ മുകളിൽ എനിക്ക് വേണമെങ്കിൽ കയറാം കയറാതിരിക്കാം, ഹലാലാണത്. ഒരാവശ്യമില്ലാണ്ട് ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കയറുന്നുണ്ടെങ്കിൽ അത് അനാവശ്യമാണ്, സംഭവം ഹലാലി തന്നെ. ഇവിടെയാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ സംസാരം. ചില പഴ മഹാന്മാർ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ പോണ സമയത്ത് ഒരു സുഹൃത്തിനെ കണ്ടു, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോവാണ്, ഓൻ പോരേ ഇങ്ങനെ ഇറങ്ങി വരിക. സ്വാഭാവികമായും നമ്മൾ എന്താ അവനോട് ചോദിക്കല്? എന്താ ചോദിക്കുക? നിങ്ങളൊന്നും ചോദിക്കല്ലേ, ഈ അങ്ങോട്ടാ പോണെന്ന് ചോദിക്കും അല്ലേ? ചോദിക്കാൻ പാടില്ല, നീ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കാൻ പാടില്ല. ഒരു പക്ഷേ അവൻ എന്താക്കേണ്ടി വരും? നിങ്ങളറിയാൻ പറ്റാത്ത സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്, അങ്ങനെയാണെങ്കിലും നിങ്ങളോട് കളവ് പറയേണ്ടി വരും. അല്ലെങ്കിൽ അവൻ ഉള്ളത് പറയുന്നത് മാനസിക വിഷമത്തോടുകൂടിയായിരിക്കും, അല്ലെങ്കിൽ അവൻ ഒന്നും മിണ്ടാതെക്കും. ഇത് 3 പ്രശ്നമാണ്. അതുകൊണ്ട് അനാവശ്യമായ ചോദ്യമാണ് ഈ എങ്ങോട്ടാ പോണതെന്നുള്ളത്. എന്താ വിശേഷം എന്ന് ചോദിക്കാം, സുഖല്ലേ, ജോലിയൊക്കെ ഇല്ലേ എന്ന് ചോദിക്കാം. അതിനപ്പുറത്തെ ചോദ്യങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ എത്ര സംസാരങ്ങളാണ്! ഒരു ഖബറിൻ്റെ അടുത്തിരുന്ന് ഒരു ഉമ്മ അങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു കുട്ടി മരിച്ചു പോയിട്ട് കുട്ടീൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്നാണ് കരയുന്നത്. മകൻ മരിച്ച മകൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന് ഉമ്മ കരയാൻ, ആ സമയത്ത് അത് വഴിക്ക് പോകുന്ന സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ കുട്ടി സ്വർഗത്തിലേക്ക് പോയി, ആ കുട്ടിക്ക് വലിയ സുഖ സന്തോഷമുള്ള ജീവിതമാണ്, പരലോകത്ത് സന്തോഷമായിരിക്കുന്ന രൂപത്തിൽ ഈ പെണ്ണ് സംസാരിച്ചപ്പോൾ ആ പെണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ഈ കുട്ടി ഫുളൂലുൽ കലാം, അനാവശ്യമായ സംസാരം എന്തെങ്കിലും ആ കുട്ടീൻ്റെ നാവെന്ന് വന്നു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഉമ്മയോട് ചോദിക്കുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാവശ്യമായ സംസാരങ്ങളെ ഒഴിവാക്കുന്നില്ല എങ്കിൽ വൽ അമല ബിഹി, അനാവശ്യ പ്രവർത്തനങ്ങളെ, നമ്മളിത് എപ്പോഴും കേൾക്കുന്ന വയല, റമദാനിൽ ഏതെങ്കിലും ഒരു വയൽ ഈ ഹദീസ് ഓതാതെ ഓതാറുണ്ടോയെന്ന് എനിക്കറിയില്ല. 2 ഒരായത്തും ഒരു ഹദീസും എല്ലാ മുത്തഅല്ലിമീങ്ങളും വയലറിയും. ആയത്ത് ഞാൻ നേരത്തെ ഔദി ആയത്ത് ലയല്ലക്കും തത്തക്കും എന്നുള്ള ആയത്ത്. 2 ഹദീസ് ഈ ഹദീസ് എല്ലാവരും ഓടും, പക്ഷേ അതിൻ്റെ കൃത്യമായ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അനാവശ്യ സംസാരം, ആവശ്യമില്ലാത്ത സംസാരം. മാലായനി മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലായനി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം അത് ഏറ്റവും ഭംഗിയാകുന്നത്, ഏറ്റവും നന്നാവുന്നത്, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം ഏറ്റവും നന്നാവുന്നത് എപ്പോഴാണ്? തർക്കുഹു, അവൻ ഒഴിവാക്കലാണ്. മാലായി അഴിനീഹി, ആവശ്യമില്ലാത്തതിനെ മുഴുവനും ഒഴിവാക്കുമ്പോഴാണ്, ആവശ്യമില്ലാത്തത് മുഴുവനും, അത് സംസാരാവട്ടെ, നോട്ടമാവട്ടെ, കേൾവിയാവട്ടെ,
യാത്രയാവട്ടെ ചലനമാവട്ടെ ആവശ്യമില്ലാത്തത് മുഴുവനും ഒഴിവാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഇസ്ലാം സമ്പൂർണമാകുന്നത്. ഇവിടെയാണ് മഹാനായ അഹമ്മദുൽ ഗസ്നവി റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകുടുംബ ബന്ധുമിത്രങ്ങളോടെല്ലാം സലാം പറഞ്ഞു ഒരു മലയുടെ മുകളിലേക്ക് ചെല്ലുകയാണ്. ആ മല മുകളിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ആരാധനയിൽ മുഴുകി. നമ്മൾക്കറിയാലോ ഇവിടെ അജ്മീറിലൊക്കെ പോയി നോക്കിയാൽ ചില്ലകൾ കാണാം. ചില്ല ചില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്ന ഷെയ്ഖിൻ്റെ ചില്ലയായിരുന്നു, അത് വേറെ ഷെയ്ഖിൻ്റെ ചില്ല. മഹാന്മാർ റിയാള തീർക്കാൻ വേണ്ടി ചാലീസ് എന്ന് പറയുന്ന ഹിന്ദി പദത്തിൽ നിന്നാണ് ഇത്ര ചില്ല എന്ന് പറയുന്ന വാക്ക് വന്നത്. ചാലീസ് 40 എന്ന് പറയുന്ന 40 ദിവസത്തെ റിയാളകളാണ് ഒരുപാട് സംഗതികളിൽ കാണാൻ കഴിയുന്നത്. ചില മഹത്തുക്കൾ പറയുന്നുണ്ട് 40 ദിവസം ഒരാൾ ഒരു സംഗതി ജീവിതത്തിൽ പതിവാക്കിയാൽ അത് പിന്നെ മുടങ്ങിപ്പോകില്ല. 40 ദിവസം കൃത്യമായി സുബീക്ക്, അതുകൊണ്ടല്ലോ ഒരു ഹദീസ് കാണാൻ പറ്റുമല്ലോ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സലാത്തെന്ന് ഉറക്ക ചൊല്ലി, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ സ്വല്ല, ആരെങ്കിലും നിസ്കരിച്ചാൽ ഫിൽ ജമാഅത്തി, ജമാഅത്തായി നിസ്കരിച്ചാൽ എന്ത്, അഞ്ചു നേരത്തെ നിസ്കാരം, അർബഈന യൗമ 40 ദിവസം, ലം തഫ്തുഹു തക്ബീറ, തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാൻ പാടില്ല. ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ഫസ്റ്റ് മുതൽ, ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഫസ്റ്റ് മുതൽ സലാം വീട്ടുന്നത് വരെ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അഫ്ളലായ അമലുകളിൽ പെട്ടതാണ്. ജമാഅത്ത് അഫ്ളലായതുപോലെ തന്നെ വലിയ ഫളലുള്ള അമലാണ് ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക. ഇത് തറാവീഹിലാണെങ്കിലും ശരി, തറാവീഹിൽ ശരിക്കും എന്താ സംഭവിക്കല്, ഇമാം സലാം വീട്ടി നേരെ എഴുന്നേറ്റ് പോയി അടുത്ത തക്ബീർ ചൊല്ലി മുപ്പരി ഫാത്തിഹ ഒയിരിൽ മഖ്ലൂബി അലൈഹി എത്തുമ്പോഴാണ് നമ്മൾ മെല്ലെ ഊര പൊന്തിക്കുക നിലത്തുനിന്ന്. ഇവിടെ അങ്ങനെ നമുക്ക് അറിയില്ലട്ടോ, ചില സ്ഥലത്തൊക്കെ അങ്ങനെ കാണേണ്ട് അല്ലേ. ഇമാമിൻ്റെ കൂടെ തക്ബീർ ചൊല്ലുക എന്ന് പറയുന്ന ആ ഫളൽ വെറുതെ ഒഴിവാക്കാൻ ഏതായാലും നിസ്കരിക്കണം. എന്തായാലും 20 റക്കായത്ത് കഴിയാതെ എഴുന്നേറ്റ് പോകാൻ പറ്റൂല. എന്തുകൊണ്ട്? സലാം വീട്ടിയ ഉടനെ ഒന്ന് എഴുന്നേറ്റ് അടുത്ത തക്ബീർ, അടുത്ത റക്കായത്തിൽ, അടുത്ത നിസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ കൂടിക്കൂടാ ഇരിക്കട്ടെ. 40 ദിവസം തുടർച്ചയായി ഒരൊറ്റ വക്ത് മുടങ്ങാതെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഇമാമിൻ്റെ കൂടെ ഒരാൾ 5 വക്ത് നിസ്കാരം നിർവഹിച്ചാൽ കുതിബ ലഹു ബറാഅത്തൈനി, രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവന് മോചനം എഴുതപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഞാനും നിങ്ങളും ഏറ്റവും പേടിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവർക്ക് അല്ലാഹു തആല മോചനം നൽകുന്നു. ഒന്നെന്താണ്? നാൽപ്പത് ദിവസം തുടർച്ചയായി ഒരു വഖത്ത് മുടങ്ങാതെ, തക്ബീറത്തുൽ ഇഹ്റാം മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്ന് മോചിതനാണെന്ന് രേഖപ്പെടുത്തി വെച്ചുപോയി. കപട വിശ്വാസത്തിൽ നിന്നും മോചിതനാണെന്ന് അല്ലാഹു എഴുതി വെച്ചു പോയി. മുഹമ്മദ് മുസ്തഫ. അപ്പോ മഹാന്മാര് ചില ഇടങ്ങളിൽ ജനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് റിയാള തീർക്കും. അഹമ്മദ് ഗസ്നവി തങ്ങള് മലന്റെ മുകളിൽ പോയി ഇങ്ങനെ ആരാധന ചെയ്യുന്നു. ആ സമയത്താണ് തന്റെ കൂട്ടുകാരനായ ഷെയ്ഖ് മുഈനുദ്ദീൻ, ആ മോയിനുദ്ദീൻ തങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ അഹമ്മദുൽ ഗസ്നവി, ഞങ്ങളെയെല്ലാം വിട്ടു ഒഴിവായിട്ട് മലയുടെ മുകളിൽ പോയി ആരാധന തുടങ്ങിയിട്ട് കുറെ ആയല്ലോ, അദ്ദേഹത്തിൻ്റെ അരികിലൊന്ന് ചൊല്ലണം, ഒന്ന് സലാം പറഞ്ഞ് ലോക്യം പറയണം, ഒന്ന് ദുആ ചെയ്യിപ്പിച്ച് തിരിച്ചു വരാലോ എന്ന നിയ്യത്തിൽ മഹാനായ അഹമ്മദുൽ ഗസ്നവി തങ്ങൾ ആരാധന ചെയ്യുന്ന മല ലക്ഷ്യമാക്കി എന്ന് ഗുഹ ലക്ഷ്യമാക്കി കയറി ചെന്നപ്പോ ആ ഗുഹയുടെ മുൻവശത്ത്, ആ ഗുഹയുടെ ഫ്രണ്ട് ഭാഗത്ത് മഹാനുഭാവൻ കണ്ടത് എന്താണെന്നറിയോ? രണ്ട് നല്ല നരികൾ, പുലികൾ, അതല്ല സിംഹങ്ങൾ അദ്ദേഹത്തിന് കാവൽ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ്. രണ്ട് നല്ല
ബുദ്ധിമൃഗങ്ങൾ മനുഷ്യനെ കണ്ടാൽ കടിച്ചു കയറുന്ന ഒന്നെങ്കിൽ സിംഹമാണ് അല്ലെങ്കിൽ പുലിയാണ്. രണ്ടെണ്ണം ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. ഹാനുബാണ് നേരങ്ങോട്ട് ചെന്നു, മൊയിനുദ്ദീനങ്ങളും ചില്ലറക്കാരനല്ലല്ലോ. മൻ ഹാഫല്ലാഹ ഹാഫഹു കുല്ലു ശൈ, ആരെങ്കിലും അള്ളാഹുവിനെ ഭയന്നാൽ അവരെ സകല വസ്തുക്കളും പേടിക്കുമെന്ന് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ ഹാഫല്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ പേടിച്ചാൽ ഹാഫഹു കുല്ലു ശൈ, സകല വസ്തുക്കളും അവരെ പേടിക്കും. മൊയിനുദ്ദീൻ നിങ്ങളെ കണ്ടപ്പോ ഈ മൃഗങ്ങൾ അങ്ങോട്ട് മാറിക്കൊടുത്തു. അഹമ്മദുൽ ഗസ്നവി തങ്ങൾ ആരാധന നിർവഹിക്കുന്ന റൂമിന്റെ ഉള്ളിലേക്ക് മഹാൻ മെല്ലെ അങ്ങ് കയറി ചെന്നു. സുബ്ഹാനല്ലാഹ് നിസ്കാരത്തിലാണ് രണ്ട് കണ്ണുകളും നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞൊഴുകിയിട്ട് രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീര് നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ നിസ്കരിച്ച് കുറേ കാത്തിരുന്ന ശേഷമാണ് ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത്. സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ പോയി കൈപിടിച്ചു. സലാം പറഞ്ഞു കഴിഞ്ഞപ്പം ചോദിച്ചു, കൂട്ടുകാരാ, ഒരുപാട് നാളുകളായല്ലോ സ്വന്തം ബന്ധ മിത്രങ്ങളെ മുഴുവനും മാറ്റിവെച്ച് ഇലാഹി പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഈ മലയുടെ മുകളിലേക്ക് വന്ന് ആരാധനയിൽ മുഴുകിയിരിക്കുകയാണല്ലോ, അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഒരു തെറ്റ് ചെയ്യാനുള്ള സാധ്യത നിങ്ങളുടെ മുമ്പിലില്ല, ഹറാമിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത്? നിങ്ങൾ കുറെ കാലമായി ആരാധനയിൽ മുഴുകിയാളല്ലോ എന്ന് ചോദിക്കുമ്പോ മഹാനുഭാവം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഞാൻ ഒരുപാട് കാലമായി എന്റെ ബന്ധുമിത്രങ്ങളെ മുഴുവനും ഒഴിവാക്കിയിട്ടും ഈ മല മുകളിൽ വന്ന് ആരാധന നിർവഹിക്കുന്നു, പക്ഷേ എന്റെ നിസ്കാരമല്ല സ്വീകരിച്ചു എന്നതിന്, എന്റെ വിക്കറുകളല്ല കബൂലാക്കി എന്നതിന്, എന്റെ ഏതെങ്കിലും അമലുകൾ അല്ല സ്വീകരിച്ചു എന്നതിന് ഉറപ്പ് തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്റെ അമലുകൾ അല്ല സ്വീകരിച്ചു എന്നതിന് വല്ല ഉറപ്പും തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത് കേട്ടപ്പോ മൊയിനുദ്ദീൻ തങ്ങളെ കണ്ണു നിറഞ്ഞു പോവുകയാണ്. ഞാൻ പറയുന്നത് പൂർവികരായ ആളുകൾ മുഴുവനും തഖ്‌വ എന്ന് പറയുന്ന സത്തയെ തേടി അലഞ്ഞു. ഞാൻ തഖ്‌വയുള്ള ആളാണോ? എന്നിൽ തഖ്‌വ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അമലുകളല്ല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ബേജാറായി ബേജാറായി താലമനീ വണ്ടി ഫലമ്മാ കരന്തുഹു ബിഅഫ്വീക റബ്ബികാന അഫ്വുക അലമാ സ്വലാത്തു വതസ്ലീമുൻ. ഇമാമിനെ ഷാഫി തങ്ങൾ വഫാത്ത എന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, അസ്ബഹത്ത് മിന ദുനിയ റാഹില, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയാണ്. വലി ഇഹ്വാനി മുഫാരിഖ, ഞാൻ എന്റെ കൂട്ടുകുടുംബ സുഹൃത്തുക്കളെ മുഴുവനും വിട്ടുപിരിയുകയാണ്. അടുത്ത വേർഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇമാമിനെ ഷാഫി തങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു ഹറാമ് ചിന്തിച്ചിട്ട് പോലുമില്ല. അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ച ഇമാമിനെ ഷാഫി തങ്ങൾ പറയാണ്, അസ്ബഹത്തു മിന ദുനിയ റാഹില, ഈ ദുനിയാവെന്ന് ഞാനിതാ യാത്ര പോകുന്നു. വലി ഇഖ്വാനി മുഫാരിഖ, എന്റെ കൂട്ടുകാരെ മുഴുവനും വിട്ടുപിരിയുകയാണ്. വലി സൂഇ അമാലി മുലാഖിയ, എന്റെ ചീത്ത അമലുകളെ മാത്രം ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. കാരണം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും ഒരു ഹത്ത ഓതാറുണ്ട്. ഇമാമിനെ ഷാഫി തങ്ങൾ റമലാനായാൽ രണ്ട് ഹത്തം ഓതാറുണ്ട് ഇമാമിനെ ഷാഫി. റമദാനിൽ രണ്ട് ഖത്തം, അല്ലാത്ത ഒരു ഖത്തം. ഇങ്ങനെ അമലുകൾ ചെയ്ത ഇബാദത്ത് ചെയ്ത ഇമാമിനെ ഷാഫി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെ ചീത്ത പ്രവർത്തനങ്ങളെ ഞാൻ കണ്ടുമുട്ടാൻ പോവാണ്, ഖബറിലേക്ക് പോവാണ്. നമ്മൾ അവസ്ഥ എന്താ? ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുക.
ഞാനെൻ്റെ ശരീരത്തിനോടാണ് പറയുന്നത്, പിന്നെ നിങ്ങളോട് ഉണർത്തുകയാണ്, ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പുലർത്തണം. വറ എന്ന് പറയുന്ന സംഗതിക്ക് മഹാന്മാർ കൊടുത്ത സുന്നത്തായ അമലുകളിൽ പോലും വലിയൊരു മഹാൻ ഒറ്റയ്ക്കിരുന്ന് രണ്ട് കണ്ണും നിറച്ച് കരയുന്നത് കണ്ടപ്പോ തൻ്റെ കൂട്ടുകാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, എന്തോ നിങ്ങൾ ചെയ്ത തെറ്റെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഉറക്കുണ്ടോ? ഉറങ്ങാൻ ഏറ്റവും സുഖമുള്ള ടൈം ഏതാ? വയല് കേൾക്കുമ്പോൾ. ശരിയാണ്, അതിന് ടൈമിൻ്റെ കണക്കൊന്നുമില്ല. പിന്നെ രാത്രി ഫുൾ ഉറക്കൊഴിഞ്ഞ് തഹജ്ജുദും ഇബാദത്തുമായിട്ട് കഴിഞ്ഞ ആൾക്കാർക്ക് പകലും ഉറക്കും, കോൽക്ക് ഈ സമയത്ത് ഉറക്ക് സുന്നത്തുമാണല്ലോ അല്ലേ? കൈലൂലത്തിൻ്റെ ആരും ഉറങ്ങി എന്നല്ല പറഞ്ഞത്, ഉറങ്ങി പോകണ്ടെന്നാണ് പറഞ്ഞത്. ഉറക്കം ഏഴ് സൈസ് ഉണ്ടെന്ന് മഹാന്മാരായ തസൂഫിൻ്റെ അഹിലുകാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നോമുൽ ശക്കാവ, നോമുൽ ഖഫ്ല, നോമുൽ ഹസാറ, അങ്ങനെ ഏഴ് തരം ഉറക്കമുണ്ട്. നോമു ശക്കാവ എന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ അടയാളമായ എണ്ണിയ ഉറക്കാണ്. നോമു ശക്കാവ പരാജയത്തിൻ്റെ അടയാളമായ ഉറക്ക്, അത് ഇൽമിൻ്റെ ദിക്കറിൻ്റെ ഒക്കെ മജ്ലിസിലെ ഉറക്കാണെന്ന് മഹാന്മാർ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ഉണ്ട്. ഏതായാലും ഇരിക്കട്ടെ, നമ്മൾ നമ്മളെ നിയന്ത്രിക്കുക. നമ്മുടെ ശരീരം പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുക, നമ്മൾ പറയുന്നത് ശരീരത്തിന് കേൾപ്പിക്കുക. ശരീരത്തിന് എപ്പോഴും ഉറങ്ങാൻ ഇഷ്ടമാണ്. അജബല്ലിൽ മുഹിബ്ബി കൈഫാ യനാമു കുല്ലു നൗമിൻ ആലൽ മുഹിബ്ബി ഹറാമു. മഹാന്മാർ പാട്ടാടി നടന്നു, അജബല്ലിൽ മുഹിബ്ബി, അള്ളാഹനെ മഹബ്ബത്ത് വെച്ചൊരാൾ കൈഫാ യനാമു എങ്ങനെയാണ് ഉറങ്ങാൻ? നമുക്കൊന്നും പറ്റൂല, നമുക്ക് നല്ലോണം ഉറങ്ങണം, ശരീരത്തിന് ആവശ്യമായ ഉറക്കം വേണം. പക്ഷേ ഇൽമിൻ്റെ മജ്ലിസിലൊക്കെ പരമാവധി നിയന്ത്രിക്കാൻ പറ്റുക. പിന്നെ ഓവർ അസുഖമുള്ള ആൾക്കാർ, ഷുഗറുള്ള ആൾക്കാർ, അവർക്കൊക്കെ നിയന്ത്രിക്കുന്നതിനൊരു പരിമിതി ഉണ്ടാവും. അള്ളാഹുവിൻ്റെ നമ്മൊക്കെ തൗഫീക്കുകൾ നൽകട്ടെ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ കരയാൻ കാരണം? അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനും നിങ്ങളൊക്കെ ആത്മീയമായി എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നൊരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഞാൻ ഇന്ന് വുളു ചെയ്യുന്ന സമയത്ത് വുളു ചെയ്യുമ്പം മുൻകൈ കഴുകൽ സുന്നത്താണല്ലോ. ഈ മുൻകൈ കഴുകുമ്പോ വിരലുകൾ കോർക്കൽ, മുൻകൈ കഴുകൽ തന്നെ സുന്നത്താ, ഫർളല്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയണം, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ പറ്റും, ജനങ്ങളോട് ഇന്നല്ലാഹ അമറ ബിഹാദ ഔ റസൂലുള്ളാഹി അമറ ബിഹാദ എന്ന് പറഞ്ഞാൽ യഖൂൽ, അവൻ ചോദിക്കും, ആ വാജിബുൻ അം സുന്നത്തു, ഇത് വാജിബാണോ സുന്നത്താണോ എന്ന് ചോദിക്കും. ഇദാ ഖീല ലഹും ഇന്നല്ലാഹ നഹ ഔ റസൂലുള്ളാഹി നഹ, അല്ലാഹു റസൂൽ ഇന്നാലിന്റെ കാര്യം നിരോധിച്ചു എന്ന് പറഞ്ഞാൽ യഖൂൽ, അവൻ ചോദിക്കും, എന്ത്, ആ ഹറാമുൻ ഹാദ അം കറാഹ, ഇത് ഹറാമാണോ കറാഹത്താണോ, ഇവൻ എന്തു പറ്റിയെന്നാ ചോദ്യം. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, സാധാരണക്കാരൻ മനുഷ്യൻ പറഞ്ഞാൽ മൊയ്ലിയമാരി അല്ലാത്തോലൊന്നല്ല, മുജ്തഹിദ് അല്ലാത്ത നമ്മളെ പോലത്തെ സാധാരണക്കാർ ഹറാം ഹലാൽ എന്ന ചർച്ചയിലേക്ക് പോകരുത്, സുന്നത്ത് ഫർള് എന്ന ചർച്ചയിലേക്ക് പോകരുത്. പിന്നെ അള്ള ചെയ്യാൻ പറഞ്ഞോ വലത്തോട്ട് തുപ്പുക, വലത്തോട്ട് തുപ്പുക. ഈ വലത്തോട്ട് തുപ്പല് ഹറാമോ കറാഹത്തോ എന്ന് നമ്മൾ നോക്കേണ്ടിയില്ല. മുത്തിന് വിധങ്ങൾ വലത്തോട്ട് തുപ്പരുതെന്ന് പറഞ്ഞോ തുപ്പാതിരിക്കുക, അതന്നെ എൻ്റെ പരിപാടി. ഒരു സംഗതിയും കറാഹത്ത് എന്ന് പറഞ്ഞാലും ഹറാം എന്ന് പറഞ്ഞാലും ഫിഖീന്റെ സാങ്കേതിക പ്രയോഗങ്ങൾ പഠിച്ച ആളുകൾ വാജിബ് എന്താണ് സുന്നത്ത് എന്താണെന്ന് പറഞ്ഞെടുത്ത് രണ്ടിലും അമ്പ്ര് വന്നാലാണ്, കൽപ്പന വന്നാലാണ് വാജിബ് എന്നും സുന്നത്ത് എന്നും പറയുക. നിർബന്ധമായ കൽപ്പനയാണെങ്കിൽ വാജിബ് എന്ന് പറയും, സുന്നത്താണ് അത് അത്ര തന്നെ നിർബന്ധമല്ലെങ്കിൽ അതിന് സുന്നത്ത് എന്ന് പറയും. നമ്മൾ അള്ളാഹുവും റസൂലും പറഞ്ഞോ അതങ്ങ് ചെയ്തേക്കുക, അല്ലയും റസൂലും ചെയ്യണ്ട എന്ന് പറഞ്ഞോ അവിടെ കറാഹത്ത് എന്ന വേർതിരിവില്ല, ഹറാമി എന്ന വേർതിരിവില്ല, നമ്മളത് ചെയ്യാതിരിക്കുക. ആ ഒരർത്ഥത്തിലേക്ക് പോകണം. ഇവിടെയാണ് നിസ്കരിക്കുന്ന സമയത്ത് തല തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്, തല തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. എന്തുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പം ചില ആളുകളുടെ കയ്യിലെങ്കിലും തൊപ്പിയില്ലാണ്ടയായി പോകുന്നത്?
എന്തുകൊണ്ടാണ് ചില ആളുകളുടെ കയ്യിലെങ്കിൽ ഒരു ടവൽ ഇല്ലാണ്ടായി പോകുന്നത്? ടവലല്ല ശരിക്കും വേണ്ടത്, ഒന്നെങ്കിൽ തലയകെട്ടാണ് അല്ലെങ്കിൽ തൊപ്പിയാണ് വേണ്ടത്. ഇനി ടവലായി പോയാലും തെറ്റൊന്നുമില്ല. ടവൽ പണ്ടൊക്കെ മൂക്ക് തുറക്കാൻ ഉപയോഗിക്കുന്ന സാധന, കുഴപ്പമില്ല. എന്തുകൊണ്ട് തലമറയ്ക്കുന്നില്ല? സുന്നത്ത് അതേ രൂപത്തിൽ വാജിബ് എന്ന് പറയുന്ന ആ വേർതിരിവിലേക്ക് നമ്മൾ പോയത് കൊണ്ടാണ്. ഈ മഹാൻ പറയാണ് മുൻകൈ കഴുകൽ സുന്നത്താണല്ലോ. ഇന്ന് ഓലു എടുക്കുന്ന സമയത്ത് ഞാൻ മുൻകൈ കഴുകിയിട്ടുണ്ട്. പക്ഷേ മുൻകൈ കഴുകുന്ന സമയത്ത് വിരലുകൾ പരസ്പരം കോർക്കൽ തസ്ബീഖ്, ഇത് സുന്നത്താണ്. ഇന്ന് ഓലു എടുക്കുമ്പോ ഞാൻ വിരലുകൾ പരസ്പരം കോർക്കാൻ എന്നോട് മറന്നുപോയി. എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണ് വിരലുകൾ പരസ്പരം കോർക്കുക എന്ന് പറയുന്നത്. ഒരു സുന്നത്താണ്, ആ സുന്നത്ത് ഇന്നെടുക്കാൻ എന്നോട് മറന്നുപോയി. നാളെ ഞാൻ മാശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ തലക്കുമീത് ഒരു ചാണുയരത്തിൽ സൂര്യൻ ഉയർന്നു നിൽക്കുന്നുണ്ട്, താഴെ ചെമ്മിന്റെ ഭൂമി ഇങ്ങനെ പതച്ച് പതച്ച് നിൽക്കുകയാണ്. ചെമ്പിന്റെ ഭൂമിയാണ് മഹ്ശറ, മണ്ണല്ല പാറ പോലുമല്ല, നല്ല ചെമ്പിന്റെ ഭൂമിയായിരിക്കും. ഈ ചൂടിങ്ങനെ കൊണ്ടിട്ട് പതച്ച് മുകളെന്ന് സൂര്യന്റെ ചൂട് അടിയിൽ നിന്ന് ഈ ചെമ്പ് ഇങ്ങനെ പതച്ചു, വലിയ പ്രശ്നം ഉണ്ടാകുമോ? ഉണ്ടാകും. ഒരിക്കലും ഉംറക്ക് പോയ സമയത്ത് നല്ല വെയിലാണ് പുറത്ത്, ഹറമിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോ ചെരുപ്പ് കവറിൽ കയ്യിൽ കരുതാറുണ്ട്, ചെരുപ്പെടുത്തിട്ടു. അപ്പയാണ് ഒരു പ്രായമുള്ള ഉപ്പ, ആ ഉപ്പാന്റെ ചെരുപ്പ് കാണാതായി. ഹറമെന്ന് ചെരുപ്പ് പോയാൽ ആരോ എടുത്തുണ്ടാകാന്നോ വിചാരിക്കണ്ട, ചെരുപ്പ് അവിടെ ഇട്ടാൽ ക്ലീനിങ്ങാർ വരുന്നോടത്താണ് ക്ലീനിങ്ങാർ അടിച്ചുകൊണ്ടുപോയി ഒഴിവാക്കുന്നതാ, അല്ലാതെ നമ്മളെ ചെരുപ്പാണെന്ന് എടുക്കാൻ ആരും വരുന്നില്ല. ജനങ്ങളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ നല്ലത്. ചെരുപ്പ് ഏതായാലും ഈ സാധുവിന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയി, അയാൾക്ക് റോഡുമൽ കാല് വെക്കാൻ കഴിയുന്നില്ല. സ്വീപ്പ് അതെന്ന് കണ്ടപ്പോ ഞാൻ എൻ്റെ ചെരുപ്പൂരിയായി കൊടുത്തു, അയാളെ ചെരുപ്പിട്ട് പോന്നു. അപ്പോൾ അവിടെ ഒരു ക്ലോക്ക് ടവറിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പന്തലിട്ട സ്ഥലം ഉണ്ടല്ലോ റോഡിൻ്റെ മുകളിൽ, അതിൻ്റെ അടി കൂടി അങ്ങനെ വരുമ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവിടെ വെയിലൊന്നുമില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് റോഡിലേക്ക് എത്തിയപ്പോൾ കാല് റോഡുമൽ കാട്ടി വെച്ചത് ഓർമ്മയുള്ളൂ, പിന്നെ നിലം വിട്ട് ഇങ്ങനെ തുള്ളിയതാ. കാലിൻ്റെ അടി നമ്മളൊക്കെ നരകത്തിലൊരു ശിക്ഷയെക്കുറിച്ച് ഹദീസിലൊക്കെ ഉണ്ട്, ഒരു ചെരുപ്പ് ധരിപ്പിക്കുന്ന ആ ചെരുപ്പ് അങ്ങോട്ട് ധരിച്ചാൽ ആ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പ് ധരിപ്പിക്കും. ആ ചെരുപ്പ് കാലങ്ങോട്ട് ഇട്ടാൽ കാലിൻ്റെ അടിയിൽ നിന്ന് ചൂടിങ്ങോട്ട് കയറിയിട്ട് മനുഷ്യൻ്റെ കാലിൻ്റെ അടി മുഴുവൻ മൂർദ്ധാവ് വരെ വെന്തുരുകിപ്പോകുന്ന ചൂടായിരിക്കും. കാല് നിലത്ത് വെക്കാൻ കഴിയില്ല, തുള്ളി 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 എങ്ങനെയൊക്കോ പിന്നെ ആ പന്തലിൻ്റെ ഉള്ളിൽ തന്നെ ചാടിയെത്തി. പിന്നെ ആരോ ഒരാൾ പോയി റൂമ് പോയി ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ് റൂമിലേക്ക് പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരാലോചിക്കണം, ആ രൂപത്തിൽ നല്ല ചൂടുള്ള നരകത്തിൻ്റെ കത്തിയാളുന്ന തീച്ചൂളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കത്തിയാളുന്ന കത്തി ഈ തലക്കുമീതെ സൂര്യൻ ഉദിച്ച് ചെമ്പിൻ്റെ ഭൂമിയിൽ നിൽക്കുന്ന സമയം എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് ഒരിറ്റ് ഹൗദുൽ കൗസർ കിട്ടണം. അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോ, ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പറയാണ് ഞാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ഹൗലിന്റെ അരികിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കൂക്കിന്ന് അതൊന്ന് സലാത്ത് ഇങ്ങോട്ടിങ്ങോട്ട് ഒരു തണുപ്പ്. സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ മുത്തനബി എന്നെ കണ്ടാൽ എന്നോട് ചോദിക്കാൻ, നിങ്ങൾ ഓതെടുക്കണ സമയത്ത് മുൻകൈ കഴുകുമ്പോൾ വിരല് കോർക്കുക എന്നുള്ള എൻ്റെ സുന്നത്ത് ഒഴിവാക്കിയ ആളല്ലേന്ന് എന്നോട് മുത്തനബി ചോദിച്ചാൽ ഞാൻ എവിടെ പോകാനാണ്, ഹൗദുൽ കൗസർ കിട്ടാതെ സ്വീപ്പായി പോകൂലേ എന്ന് ചോദിച്ച് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാന്മാർ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളുടെ ചരിത്രത്തിലും മറ്റും കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരു രാജ്യത്ത് ഒരാവശ്യത്തിന് വേണ്ടി ചെന്നു, അവിടുന്ന് താൻ ഒരു പേന എന്തോ ഒരു ആവശ്യം എഴുതാൻ വേണ്ടിയിട്ട് ഒരാളോട് പേന വാങ്ങി.
അങ്ങനെ എഴുത്തു കഴിഞ്ഞ് തിരക്കിന്റെ ഇടയിൽ ആ പേന തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. തന്റെ സാധന സാമഗ്രികൾ ഒരുക്കി വെച്ച കൂട്ടത്തിൽ ഈ പേനയും വെച്ചിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്, ദിവസങ്ങളോളം സഞ്ചരിക്കാനുണ്ട് നാട്ടിലേക്ക്. നാട്ടിലെത്തിയ മഹാൻ തന്റെ സാധനങ്ങൾ എടുത്തു നോക്കുമ്പോ ആ കൂട്ടത്തിൽ ഡമസ്കസിലാന്ന് എനിക്ക് തോന്നുന്നത്, ആ നാട്ടിൽ നിന്ന് വാങ്ങിയ ഒരാളോട് എഴുതാൻ വേണ്ടി വായ്പ വാങ്ങിയ ആ പേന സുബ്ഹാനല്ലാഹ് തന്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചിയിൽ കണ്ടു. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ, ആ പേനയുമായി നേരെ തിരിച്ചു പോവുകയാണ്. ആ നാട്ടിലേക്ക് ദിവസങ്ങളോളം സഞ്ചരിച്ച് അവിടെ എത്തിയിട്ട് ആ പേന അയാൾക്ക് കൈമാറിയ ശേഷം തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുന്നു. ഒരു പേന പോലും അനർഹമായത് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് ആലോചിക്കുന്നു. ഇവിടെയാണ് വറയിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്, സൂക്ഷ്മതയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖ് ഹാദം ഹസ്രത്ത് തങ്ങളുടെ ചരിത്രത്തിൽ പറയാറുണ്ട്, അദ്ദേഹം മനോഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മണ്ണിൻ്റെ പാത്രം പൊട്ടിപ്പോയി. മനോഹരിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ പാത്രം പൊട്ടിപ്പോയി, അദ്ദേഹം ഭയങ്കര കരച്ചിൽ. അപ്പോൾ അദ്ദേഹത്തിന് മഹബത്ത് വെക്കുന്ന അഹ്ബാബിയങ്ങൾ പറഞ്ഞു, എന്തിനാ കരയണത്, ഞങ്ങൾ ഇതിലും നല്ല പാത്രം വാങ്ങിത്തരുമല്ലോ. അദ്ദേഹം പറഞ്ഞു, പാത്രം പോയ സങ്കടമല്ല, 10-20 കൊല്ലമായി ഞാൻ മനോഹരിക്കാൻ വെള്ളമെടുത്തുകൊണ്ടുപോയത് ഈ പാത്രത്തിലാണ്. ഇന്ന് വരെ എൻ്റെ ഔറത്ത്, എൻ്റെ ഭാര്യ അതേ രൂപത്തിൽ ഈ മൺപാത്രമല്ലാതെ വേറൊരാളും കണ്ടിട്ടില്ല. ഈ മൺപാത്രം മാറ്റി പുതിയൊരു മൺപാത്രം ഞാൻ എടുത്താൽ ആ മൺപാത്രം കൂടി എൻ്റെ ഔറത്ത് കാണുന്ന, എൻ്റെ ഔറത്ത് സ്പർശിക്കുന്നൊരവസ്ഥ വരുമല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന സൂക്ഷ്മതയുടെ മഹാന്മാർ കാണണം നമ്മൾ. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മൾ ഈ വാട്സാപ്പിൻ്റെ ലോകത്ത്, ഈ ഫേസ്ബുക്കിൻ്റെ ലോകത്ത്, ഈ ഇൻസ്റ്റയുടെ ലോകത്ത്, ഈ ഒരു പിന്നെ യൂട്യൂബിൻ്റെ ലോകത്ത് ജീവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നല്ല വറയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വിജയണ്ട, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തഖബ്ബലു ഇലയ്യ സിത്തൻ, 6 കാര്യങ്ങളുമായി നിങ്ങൾ എന്നോട് മുന്നിട്ട് വന്നാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ അങ്ങോട്ട് മുന്നിട്ട് വരും. 6 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പുലർത്തിയാൽ, 6 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. 1-ാമത്തെ കാര്യം ഏതാണെന്നറിയോ, ഇദാ ഹദ്ദസ്തും ലാ തക്സിബൂ. ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട, സംസാരിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിച്ചാൽ, ഫലാ തക്സിബൂ, കളവ് പറയരുത് ഹബീബായ റസൂലുള്ളാഹി. ഈ വിഷയത്തിൽ എത്രത്തോളം സൂക്ഷ്മത നമ്മൾക്കുണ്ട്. കളവ് 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 എന്ന് പറയുമ്പോൾ വലിയ ആനത്തല പോലത്തെ കളവൊന്നും കൊള്ളണമെന്നില്ല, ഇത്ര ചെറിയ കളവാണെങ്കിലും. മുത്തുനബി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വീട്ടിലേക്ക് കയറി ചെന്നു, ആ വീട്ടുകാരൻ തൻ്റെ കുഞ്ഞന് ഫുഡ് കൊടുക്കുന്നു, വീട്ടുകാരൻ തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മക്കൾക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മക്കൾ കഴിക്കൂല, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്താൽ എത്ര വേണമെങ്കിലും കഴിക്കും. നിങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തോക്കി, മക്കൾ നല്ലോണം തിന്നു. അങ്ങനെ പുതിയ പുതിയ നല്ല വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് തിന്നു. നമ്മളെ ചോറ് ചപ്പാത്തി ഈ സാധനം ഒന്നും ഐറ്റക്ക് ഇഷ്ടമുണ്ടാവില്ല. അവർ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോ സ്വാഭാവികമായും നമ്മൾ പറയാറുണ്ടല്ലോ, മോനെ നീ ഫുഡ് കഴിച്ചാ നിന്നെ നോളസിറ്റിയെ കൊണ്ടുപോയിക്കോളാം, മോനെ നീ ഫുഡ് കഴിച്ചാ നിന്നെ ഹൈലൈറ്റ് മാളിൽ കൊണ്ടുപോയിക്കോളാം, അല്ലെങ്കിൽ കടപ്പുറത്ത് കൊണ്ടുപോയിക്കോളാം, ബീച്ച് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയും. അതൊരു സ്വാഭാവിക വർത്തമാനമാണ്, അങ്ങനെ ചെയ്തോളണം എന്നൊന്നുമില്ല. വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ വീട്ടുകാരൻ തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു, കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മോട്ടിവേഷനായിട്ട് ഈ ഉപ്പ പറയുന്നു, മോനെ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് ഞാനൊരു സമ്മാനം തരുമല്ലോ. ആവേശത്തോടെ ആ കുട്ടി ഭക്ഷണം കഴിക്കുകയാണ്, ആവേശത്തോടെ ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നു. നിബിധങ്ങൾ പറയുന്നു, മോനെ നിങ്ങൾ നിങ്ങളെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചപ്പോ ആ കുഞ്ഞന് കൊടുക്കാമെന്ന് പറഞ്ഞ സമ്മാനം നിങ്ങൾ കൊടുക്കുമോ?
കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കളവ് പറഞ്ഞു വരാം. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നെന്തായിച്ചേ ഉറപ്പാണോ? കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ തിങ്കളാഴ്ച വരെ എൻ്റെ വായയിലുള്ള എൻ്റെ നാവ് കൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ വായയിലുള്ള എൻ്റെ നാവ് കൊണ്ട് ഭാര്യയോട് മക്കളോട് കൂട്ടുകാരോട് വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ഒരൊറ്റ കളവും തമാശക്കോ കാര്യത്തിനോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നൊന്നും നമ്മളിവിടെ പറയില്ല. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അല്ലേ ജിസക്കാഫി, മോശമല്ല അങ്ങനെ പറയണേ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എഴുന്നേറ്റിക്കുന്നു വിചാരിക്കുന്നു, നല്ലതാണല്ലോ മനുഷ്യന്മാരെ കൊണ്ട് വിചാരിക്കേണ്ടത്. എന്നാലും നിങ്ങൾ ഉള്ളുത്തട്ടിയൊന്ന് ചിന്തിച്ചു നോക്കി, ഈ കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എത്ര പൊള്ളു പറഞ്ഞിട്ടുണ്ട്, ഈ കഴിഞ്ഞൊരു മാസത്തിൻ്റെ ഉള്ളിൽ എത്ര കളവ് പറഞ്ഞിട്ടുണ്ട്, എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എത്ര കളവ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ നാവിന് നിയന്ത്രണം തരട്ടെ. സത്യസന്ധനായ അസാദിഖുൽ അത്താജിറുൽ അമീൻ വിശ്വസ്തനായ കച്ചവടക്കാരൻ, അസ്വദൂഖ് സത്യം മാത്രം പറയുന്ന, സത്യം മാത്രം പറയുന്ന, ഇതിന് കമ്പനിയിൽ ഇത്ര വിലയുണ്ട്, ഇതിനെ നെറ്റ് റേറ്റ് ഇത്രയാണ് എന്നും പറഞ്ഞിട്ട് മറ്റോൻ്റെ പണി കൊടുക്കുന്ന ഉടായ്പ പരിപാടിയല്ല, നേരെ മറിച്ചിട്ട് നെറ്റ് റേറ്റിനാണ് ഞാൻ തരുന്നതെന്ന് പറയും. ചിലപ്പോൾ 60% ലാഭം എടുക്കുന്നുണ്ടാവും. ഇവിടെ ഏടിയുള്ള കച്ചവടക്കാരല്ല കേട്ടോ, ഏതോ നാട്ടിലുള്ള കച്ചവടക്കാരെ പറ്റിയ പറയുക. ആലോചിച്ചു, അത്താജിറുൽ അമീൻ വിശ്വസ്തനായ കച്ചവടക്കാരൻ, അസ്സദൂഖ് സത്യസന്ധൻ, കൽഗാസി ഇതിന് രണ്ടർത്ഥമുണ്ട്, കൽഗാസി ഫീ സബീലില്ല, ഒന്ന് അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ സത്യത്തിന് വേണ്ടി നിലയുറപ്പിച്ച് പോരാട്ടം നടത്തുന്നവൻ്റെ പ്രതിഫലമുണ്ട്, രണ്ട് അങ്ങനെ ഒരാൾ കച്ചവടം ചെയ്യണമെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ പോരാടുന്നവൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും, കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ് സത്യസന്ധമായി കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ. അങ്ങനെ കച്ചവടം ചെയ്താൽ മഹാന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഏറ്റവും അഫ്ലലായ അമല് കൃഷിയാണോ കച്ചവടമാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു കൃഷിയാണ്, ചിലർ പറഞ്ഞു കച്ചവടമാണ്. അൻസാരികളുടെ പണി കൃഷിയായിരുന്നു, മുഹാജിറുകളുടെ പണി കച്ചവടമായിരുന്നു. അപ്പോൾ ഏതായാലും ഇരിക്കട്ടെ, ഒന്നാമതായി ഒരാൾക്ക് വറ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തത് കളവ് പറയാതിരിക്കലാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങൾ പറയാണ്, ഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവ് പറയുന്നതിനെ നന്നായി സൂക്ഷിക്കണം, കളവ് പറയുന്നതിനെ നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. ഫൈനൽ കദിബ, കളവ് യഹദി ഇലൽ ഫുജൂർ, മനുഷ്യനെ തമ്മാടിയാക്കി മാറ്റും. ഒരു മനുഷ്യൻ തമ്മാടിയാവുന്നതിൻ്റെ തുടക്കം കളവ് പറയലാണ്. ഒരാൾ കളവ് പറയാൻ മടി കാണിക്കുന്നില്ല എങ്കിൽ അവൻ ഒരു തമ്മാടിത്തരത്തിനും മടിക്കൂല എന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരാൾ കളവ് പറയാൻ മടിക്കുന്നില്ല എങ്കിൽ ഒരു തമ്മാടിത്തരത്തിനും ഓമ്പിനെ മടിക്കൂല. ഇന്നൽ കദിബ, കളവ് യഹുദി ഇലൽ ഫുജൂർ, മനുഷ്യന്മാരെ തമ്മാടിത്തരത്തിലേക്ക് ചേർക്കും. വൽ ഫുജൂറു, തമ്മാടിത്തരം യഹുദി ഇലന്നാർ, നരകത്തിലേക്ക് ചേർക്കും. അലൈക്കും ബിസ്സുദഖ്, നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം, സത്യം മാത്രം പറയണം, നിങ്ങൾ കളവ് പറയാൻ പാടില്ല. ഫൈന സുദഖ, കാരണം സത്യം യഹുദി നിങ്ങളെ ചേർക്കുന്നത് ഇലൽ ബിർരി, നന്മയിലേക്കാണ്. സത്യസന്ധത മനുഷ്യനെ ചേർക്കുന്നത് നന്മയിലേക്കാണ്. വൽ ബിർറു, സത്യസന്ധത യഹുദിയിൽ അൽ ജന്ന, മനുഷ്യനെ സ്വർഗത്തിലേക്ക് ചേർക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വജിതനിബു ഖൗലസ്സൂർ, കളവ് നിങ്ങൾ തീരെ പറയാൻ പാടില്ല, അതിനെ വെടിയണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹതിയായ ആയിഷ ബീവി പറയുകയാണ്, മാ കാന ഖുലുഖു അബ്ഗല ഇലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ കദിബ്, നബി തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള സ്വഭാവം, മനുഷ്യന്മാരെ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഒത്തു
നിബിടങ്ങൾക്ക് ഏറ്റവും വെറുപ്പ് പിടിച്ചത് കളവായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നുകൂടി ഈ ദിക്ര ചൊല്ലുമ്പോഴേ ചില ആളുകൾക്ക് സംഭവിച്ചു പോകുന്നൊരു തെറ്റുണ്ട്. എല്ലാവർക്കും സംഭവിക്കലില്ല, ചില ആളുകൾക്ക് അശ്ശദു എന്നാ ചില ഓത തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നാണ് ലഹ വരുന്നത്, അണ്ണാക്കിൽ നിന്നാണ് ഏത് വരുന്നത്, നാവിൻ്റെ മധ്യവും മേലെ അണ്ണാക്കുവാണ് ഷീന്. സുക്കൂനുള്ള ഷീനിന് ശേഷം ഹ വന്നാൽ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എന്തായി പോകും, ഹ നഷ്ടപ്പെട്ടിട്ട് ഷീനിന് ശബ്ദ് വരാൻ സാധ്യത ഉണ്ട് എന്നാ. അശ്ഹദു എന്നത് അശ്ഹദു അല്ലാ ഇല അശ്ഹദു അല്ലാ ഇല അശ്ഹദു അല്ലാ ഇല ഉള്ള ചിലവൽ ചൊല്ലിപ്പോവാറുണ്ട്. നിങ്ങളാരും അങ്ങനെ ചൊല്ലലുണ്ട് നല്ല പറഞ്ഞത്, ഒന്ന് ചൊല്ലി നോക്കിയാൽ നല്ലോണം അശ്ഹദു അശ്ഹദു ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്അലുകൽ ജന്നത. അതേ രൂപത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്ന് പറയും, ചിലോൽ അലൈഹിസ്സലാം എന്ന് പറയാം, അലൈഹിസ്സലാം തെറ്റാണത്, അലൈഹി അവിടെ ഒരു ഹാണ്ട്, അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അങ്ങോട്ട് വരട്ടെ ഒന്നുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ് ഒന്നുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ് ചിലോൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസല്ലം ചൊല്ലിക്കാളൂ. ഇത്ര തന്നെ, അത് പഠിക്കാത്തത് കൊണ്ടോ ശ്രദ്ധ വരാത്തത് കൊണ്ടോ ആണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്നതൊക്കെ കബൂലാക്കി തരട്ടെ. നമ്മളെ ആരാധനകളിലൂടെ അങ്ങനെ നമ്മോട് പോയി നോക്കിയാലേ എന്തോര തെറ്റാ നമ്മുടെ നിത്യജീവിതത്തിൽ ആരാധനകളിൽ പതിവായി ചെയ്യുന്ന അമലുകൾ എന്നെ വന്നു എന്നറിയോ. മറ്റുദാഹരണം വേണമെങ്കിൽ പറയാം, തെക്കിബീറത്തിൽ ഇഹ്റാം ചെല്ലുന്നതിന് മൂന്ന് രൂപങ്ങളുണ്ടല്ലോ, തെക്കിബീറത്തിൽ ഇഹ്റാം ചെയ്യുന്നതിന് മൂന്ന് രൂപങ്ങൾ ഏതാണ്? ഒന്ന്, ആദ്യം തെക്ബീർ ചൊല്ലുക, ഉസല്ലി ഫർള സ്വലാത്തി ലുഹുരി അർബാറക്കയത്തി മുത്തവജ്ജീൻ ഇല ഖിബ്ലത്തി അദാൻ ലില്ലാഹി തആല തെക്, എന്നിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ഫുള്ള് ചൊല്ലിയതിൻ്റെ ശേഷം കൈ ഉയർത്തി കെട്ടുന്നു. മനസ്സിലായല്ലോ. ഒന്നേതാണ്? അള്ളാഹു അക്ബർ എന്ന് ആദ്യം ചൊല്ലുക, അള്ളാഹു അക്ബർ, പിന്നെ കൈയുണ്ടായി കെട്ടുക. രണ്ട്, നിയ്യത്ത് കഴിഞ്ഞു ആദ്യം കൈയുണ്ടായി കെട്ടി അഡ്വാൻസ് ആയിട്ട്, പിന്നെ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക. മൂന്ന്, സ്ഥല കച്ചവടം അങ്ങനെ, ചിലർ ആദ്യം പൈസ കൊടുത്ത് പിന്നെ രജിസ്റ്റർ ചെയ്യും, ചിലർ രജിസ്റ്റർ കൊടുത്തിട്ട് ചെയ്ത് പിന്നെ എന്താകും പൈസ കൊടുക്കും. മൂന്നാമത് രൂപം, അള്ളാഹു എന്ന് ചെല്ലാൻ തുടങ്ങുമ്പോൾ കൈ ഉയർത്തും, അള്ളാഹു അക്ബർ എന്ന് തീരുമ്പോൾ കെട്ടിത്തീരും, അള്ളാഹു അക്ബർ. മൂന്ന് മനസ്സിലായല്ലോ. ആദ്യം തെക്കിബീർ ചെല്ലുന്നു പിന്നെ കെട്ടുന്നു. രണ്ട്, ആദ്യം കെട്ടുന്നു പിന്നെ തെക്കിബീർ ചെല്ലുന്നു. മൂന്ന്, അള്ളാഹ് എന്ന് തുടങ്ങുമ്പം തുടങ്ങുന്നു, അള്ളാഹു അക്ബർ എന്ന് തീരുമ്പോൾ കെട്ടിത്തീരുന്നു. മൂന്നിലേതാ ശരി? മൈലിയമാരും ഉണ്ടണ്ട, ഒന്നോ രണ്ടോ മൂന്നോ ഏതാ ശരി? മൂന്നാമത്തെ അല്ലേ നമ്മളൊക്കെ ചെയ്യൽ? മൂന്നും ശരിയല്ല, ഈ മൂന്നും ശരിയല്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ നമ്മളെന്തോ മിണ്ടി പറഞ്ഞപ്പോൾ നിത്യജീവിതത്തിൽ ഉപകാരമുള്ള എന്തോ ഒരു സാധനം വന്നോട്ടെ വെച്ചിട്ട് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള രൂപം പറയാം. നിസ്കാരം ബാത്തിലാവുന്നില്ല, ആരും ബേജാറാവണ്ടേ, എങ്ങനെ കെട്ടിയാൽ നീ കൈ കെട്ടിയില്ല, നിസ്കാരം ബാത്തിലാവുന്നില്ല. ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോൾ കട്ടൻ ചായ കുടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ലല്ലോ, കുടിക്കുമ്പോൾ ഒരു മട്ടുള്ള കട്ടൻ ചായ, ചെറിയ ഏലക്കായൊക്കെ ഇട്ട് അങ്ങനെ ആകുമ്പോൾ മട്ട കിട്ടുമല്ലോ നല്ല മട്ടത്തിൽ. അപ്പോൾ അള്ളാഹ് എന്ന് പറയുമ്പം കൈ ഉയർത്താൻ തുടങ്ങുക. അക്ബർ എന്ന് തീരുന്നവരെ കൈ ഇവിടെ വേണ്ടത്, ഫത്തുൽമീൻ അങ്ങനെയാണ് പറഞ്ഞത്. അള്ളാഹു അക്ബർ എന്ന റാ തീരുമ്പോൾ ഉയർത്തൽ തീരണം, അതിൻ്റെ ശേഷം കൈയുണ്ടായി കെട്ടുക. ഞാനൊന്ന് കാണിക്കാം, അള്ളാഹു അക്ബർ ഉടനെ കെട്ടുക. ഒന്ന് ചെയ്തു നോക്കി, ഇത് പ്രാക്ടിക്കലാ. ഇപ്പോൾ സാധനം ചെയ്യാൻ പറയുമ്പം ചെയ്യൽ മോശമല്ല നമുക്ക്, ഒരു പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്യങ്ങളൊക്കെ ഈ മൂന്നാം ഞാൻ ലാസ്റ്റ് പറഞ്ഞത് തന്നെ ആയിക്കോട്ടെ ചെയ്യൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അല്ലാത്തണ്ടേ തിരുത്തുക. ഒന്നുകൂടി ചെയ്, അല്ലാഹു അക്ബർ, ശേഷം ഉണ്ടായി കെട്ടുക. ഈ രീതിയിലാണ് ഫിഖ് പഠിപ്പിച്ചത്. ഇങ്ങനെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ
അപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഓക്കെ, ഇരിക്കട്ടെ. അപ്പൊ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം കളവ് പറയലായിരുന്നു. അർബഉം, നാല് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ, കാന മുനാഫിക്കൻ ഖാലിസാ, തനിച്ച മുനാഫിക്ക. നാല് കാര്യം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ, അവന്റെ പേര് മുഹമ്മദോ അഹമ്മദോ കബീറോ പോക്കറോ എന്തോ ആയിക്കോട്ടെ, പേര് മാത്രമേ ഉള്ളൂ, അവൻ വിശ്വാസിയല്ല, അവൻ വെറും പച്ച മുനാഫിക്കാണ്, പുറമെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കും, ഉള്ളിൽ ഈമാനില്ല, അതിനാ മുനാഫിക്ക് എന്ന് പറയുന്നത്. കപട വിശ്വാസി. ഇന്നൽ മുനാഫിക്കീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടുന്ന ഒരു വിഭാഗമാണ് മുനാഫി. കാരണം അവന് ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ല, നാട്ടുകാരെ പറ്റിച്ച് നടന്നു, ഞാൻ മുസ്ലിമാന്നും പറഞ്ഞിട്ട്, അവൻ്റെ ഉള്ളിൽ തീരെ വിശ്വാസമില്ല. അപ്പോൾ ഒരാൾ മുനാഫിക്കാണെന്ന് തിരിച്ചറിയാനുള്ള സ്കാനിങ് നമ്മുടെ ഉള്ളിൽ എന്തോ രോഗമുണ്ടോ എന്നറിയാൻ വ്യത്യസ്ത സ്കാനിങ് ഉണ്ടല്ലോ. സാധാ സ്കാനിങ് ഉണ്ടാവും, ചിലപ്പോൾ സി ടി സ്കാൻ വേണ്ടി വരും, ചിലപ്പോൾ എം ആർ ഐ വേണ്ടി വരും. അങ്ങനെ ഓരോ ഇതേ രൂപത്തിൽ ഒരാൾ മുനാഫിക്കാണോ അല്ലെന്നറിയാൻ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ പക്ക മുനാഫിക്കാൻ. ഒന്നാമത്തേത് ഏതാണ്? ഇദാ ഹദ്ദത കദബ, സംസാരിച്ചാൽ കളവ് പറയുക. സംസാരിച്ചാൽ ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങളെ സംസാരത്തിൽ കളവ് പറയാൻ പെണ്ണ് അമ്മായിയമ്മ മരോളോട് കളവ് പറയാൻ ഒരു മടിയില്ല. കളവ് കൊണ്ട് സാർവത്രികയിലെ ഒരു പ്രശ്നമില്ലല്ലോ കളവ് പറയാൻ. ഏത് മേഖലയിലാണെങ്കിലും പച്ച കളവ് അങ്ങോട്ട് പറയാം. കഫാലിൽ മർഇ ഇസ്മൻ ഐ യഖൂല മാ സമിയ, അവിടുന്നും ഇവിടുന്നും കേട്ടത് വിളിച്ചു പറഞ്ഞാൽ ഒരു മനുഷ്യൻ കുറ്റക്കാരനാവാൻ, ക്രിമിനലാവാൻ വേറെ എങ്ങോട്ടും വേണ്ട, അവിടുന്നും ഇവിടുന്നും കേട്ടത് വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് നമ്മൾ പറയുന്നു, മറ്റുള്ളവർ പറയിപ്പിക്കുന്നു. നമ്മൾ ഒരു ട്രോളാൻ വേണ്ടി ഒരു ചങ്ങായി എഴുതിയിട്ട് ഒരു റിസൾട്ട്, സംഭവം ശരിയാണോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. മദ്രസയിലെ സദുർസ്താദ് ദൂരത്തുനിന്ന് വരുന്നത് കാണുന്നുണ്ടൊരു ബാപ്പ. ബാപ്പ പറഞ്ഞാൽ വലിയപ്പ, മോൻ ഗൾഫിലാണ്, ബാപ്പയാണ് പുരയുള്ളത്, പേരക്കുട്ടി ഉണ്ട് പുരയിൽ. പേരക്കുട്ടി മുറ്റത്തുനിന്ന് പന്ത് കളിക്കാത്രേ. പേരക്കുട്ടി മുറ്റത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു, ബാപ്പ കൊലായി നിന്ന് പേപ്പർ വായിക്കുന്നു. വലിയപ്പ കുട്ടീൻ്റെ ബാപ്പ ഗൾഫിലാണ്. അപ്പം ദൂരത്തുനിന്ന് സദുർസ്താദ് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ മുറ്റത്തുനിന്ന് കളിക്കുന്ന കുട്ടീനോട് ഈ വലിയപ്പ പറയാൻ, മോൻ പോ അകത്ത്, അകത്ത് പോയി കടന്ന് പുതപ്പിട്ട് മൂടി കിടക്കും. കുട്ടിയച്ചാൻ എന്തിനാ വാപ്പേ? ചങ്ങായി ചെയ്യുന്ന മദ്രസ രാവിലെ ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് എണീക്കേറ്റ് മടിച്ച് മദ്രസ പോകാതെ കുത്തിരുന്നതല്ലേ? മടി കാരണം മദ്രസ പോകാതെ ഒരേ കടന്നതല്ലേ? ഞാൻ ഇന്ന് രാവിലെ മദ്രസ, പിന്നെ അങ്ങാടി പോയപ്പോൾ നിൻ്റെ ഉസ്താനെ കണ്ടിരുന്നു, സദർ ഉസ്താനെ. എന്നാ മദ്രസ വരാത്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉസ്താനോട് എനിക്ക് പനിയാന്ന് പറഞ്ഞു. പച്ച പൊള്ളി അറിഞ്ഞതാ ആണ്, അന്നെ ഉസ്താദ് കണ്ട ആ പ്രശ്നമാണ്, പോയി കിടക്കുക പറഞ്ഞു. ചെറിയോൻ പറഞ്ഞു, ഞാനല്ല കിടക്കേണ്ടി വാപ്പ, നിങ്ങളാണ്. ഞാനല്ല കിടക്കേണ്ടി, ആ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഇന്നൊരു ദിവസമല്ലേ പോത്ത്, കഴിഞ്ഞ ആഴ്ച മൂന്നോ നാലോ ദിവസം പോയില്ല. ഉസ്താദ് കാരണം ചോദിച്ചിട്ട് വലിയപ്പ മരിച്ചെന്ന് ഞാൻ ഉസ്താനോട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഉസ്താദ് കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ പോയി കടന്നോളി. നമ്മൾ ആലോചിക്കുക, എത്രത്തോളം നമ്മൾ മക്കളെ പഠിപ്പിക്കുന്ന ഒരു രീതി, ഒരു ശീലം, ഒരു ശൈലി. അപ്പോൾ ഒരു മനുഷ്യൻ മുനാഫിക്കാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം, ഇദാ ഹദ്ദത കദബ, സംസാരിച്ചാൽ കളവ് പറയുന്നു. ഒന്നാമത്തത് അതാണ്. രണ്ട്, ഇദാ ആഹദ വദറ, എന്തെങ്കിലും ഒരു കരാറ് ചെയ്താൽ ആ കരാറ് പൊളിച്ചു കളയുന്നു. കരാറ് ചെയ്താൽ കരാറ് പൊളിച്ചു കളയുന്നു. സമയത്തിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം മുനാഫിക്കാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള നാല് അടയാളങ്ങളിൽ, എല്ലാവരും നല്ല പൈസ ഇട്ട് കൊടുക്കേ. ഇന്നലെ കവർ എടുത്തിട്ടുണ്ട് അല്ലേ? ആ കവറിൽ നല്ലോണം പൈസ ഇട്ട്, എന്തോ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എഴുതി ഒരു കടലാസിൽ എഴുതി അതിലിട്ട് കൊടുക്കുക. സയ്യിദ് അവർകൾ വളരെ വൈകാതെ ഇവിടെ എത്തും ഇൻഷാ അല്ലാ. തങ്ങൾ ഇതുവാർക്കും കേൾക്കുന്നതിന് തടസ്സമില്ലല്ലോ, പൈസ ഇടണ് ഉണ്ടോ? നീ ബക്കറ്റിനൊരു ഭാഗ്യദോഷമുണ്ട്, 10 ഉറുപ്പ്യൻ്റെ മേലോട്ട് കാണാൻ ആ സാധുവിന് ഭാഗ്യം ഉണ്ടാവില്ല. ആ ഇപ്പം 20 ആയി കിട്ടും, ഏതായാലും ഇരിക്കട്ടെ. അപ്പോൾ ഒരാൾ മുനാഫിക്കാണോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽ ഒന്ന്, സംസാരിച്ചാൽ കളവ് പറയുക. രണ്ട്, കരാറ് പൊളിച്ചു കളയുക. കരാറ് പൊളിച്ചു കളയുക. മൂന്നാമത്തേത്, ഇദാ ഹാസമ ഫജറ, സംസാരിച്ചാൽ
തോന്നിയാസം പറയാ, തർക്കിച്ചോ തോന്നിയാസം പറയാ, തമ്മാടുത്തം പറയുക. അപ്പൊ മൂന്നെണ്ണായി, ഒന്ന് കളവ് പറയുക, രണ്ട് കറാറ് പൊളിക്കുക, മൂന്ന് തോന്നിയാസം പറയാ, തമ്മാടിത്തം പറയാ, നാല് വാഗ്ദത്ത ലംഘനം, നാല് വാഗ്ദത്ത ലംഘനം നടത്തുക, ഇത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഒന്നുകൂടി പറയാം, മുനാഫിക്കിന്റെ അടയാളം നാലെണ്ണം. ഒന്ന് കളവ് പറയുക, രണ്ട് കറാറ് പൊളിച്ച് കളയുക, മൂന്ന് സംസാരിച്ചാൽ തർക്കിച്ചാൽ തമ്മാടിത്തം പറയുക, നാല് വാഗ്ദത്ത ലംഘനം നടത്തുക. ഒന്നുകൂടി പറയാം, നമ്മള് വയറിങ്ങനെ കേട്ടുപോയിട്ട് കാര്യമില്ല, പറയുന്ന സംഗതികള് നമ്മുടെ ഉള്ളിൽ കുറച്ചെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇവിടെ ചെലവഴിക്കുകയാണ്, ഇത് കഴിഞ്ഞ് പുറത്തുപോയിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇന്നിപ്പോ എന്തൊക്കെയോ ബഡായി കേട്ടിട്ട് നിങ്ങൾക്ക് ആകെ ഓർമ്മ ഉണ്ടാവുക ആ വല്യാപ്പ ഉസ്താനോട് പറഞ്ഞ വർത്താനം മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മളെ സമയം നഷ്ടപ്പെട്ടു. ഒരു മുനാഫിക്കിന്റെ നാല് അടയാളങ്ങളും നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോയാൽ, ഒരൊറ്റ വിഷയത്തെ കുറിച്ച് ഇൽമടിച്ചാൽ നൂറ് റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ മുനാഫിക്കിന്റെ അടയാളം നാല്, ഒന്ന് കളവ് പറയുക, രണ്ട് കറാറ് പൊളിക്കുക, മൂന്ന് തോന്നിയാസം പറയുക, തമ്മാടിത്തം പറയുക, നാല് വാഗ്ദത്ത ലംഘനം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ്. ഈ സംഗതിയിൽ ഒന്നാമത്തത്, ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിൽ ഒന്നാമത്തത്, നീ കളവ് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. രണ്ടാമത്തത്, ഇതാ വാറ്റും നിങ്ങൾ വല്ല കരാറുമുണ്ടാക്കിയാൽ, വല്ല കരാറുമുണ്ടാക്കിയാൽ ഫലാ തുഹ്ലിഫു, കരാറ് പൊളിച്ചു കളയാൻ പാടില്ല. അയൽവാസിയുമായി എന്തോ ഒരു കരാറുണ്ടാക്കി, നിങ്ങളും അവരും തമ്മിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ അവസാനം മധ്യസ്ഥന്മാർ മുഖേന അവരുമായൊരു കരാറിലേക്ക് എത്തി. നിങ്ങൾ ഇവിടെ എന്താക്കുക, ഈ വഴിക്ക് ഒരു വാഹനം കയറ്റിക്കൊണ്ടു പോകാനുള്ള സൗകര്യം തൽക്കാലം വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാഹനം കൊണ്ടുപോകാൻ 8 ഫൂട്ട് വഴി തൽക്കാലം വിട്ടുതരാം. ഒരു 4 മാസം കൊണ്ട് നിങ്ങൾ മണ്ണടിച്ച് കല്ലടിച്ച് സിമെന്റ് അടിച്ച് എല്ലാ പണിയും തീർത്താൽ നിങ്ങൾ ഈ ചുമര് കെട്ടിക്കൊടുക്കണം, മതിൽ കെട്ടിക്കൊടുക്കണമെന്ന് കരാറ്. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോ ആ ഭാഗം പിന്നെ മെയിൻ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ കരാറ് പൊളിച്ചു കളഞ്ഞു, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. കരാറ് പൊളിച്ചു കളയാൻ പാടില്ല. നാട്ടിൽ രണ്ട് സംഘടനകൾ തമ്മിൽ ഭയങ്കര അടി, രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഭയങ്കര അടി. ആ പ്രശ്നങ്ങളോടുണ്ടായപ്പോ സുബ്ഹാനല്ലാ, മധ്യസ്ഥന്മാര് ഇടപെട്ട് ഒരു കരാറുണ്ടാക്കി. ബോർഡ് 6 മാസം ഇവർ വെക്കട്ടെ, അടുത്ത 6 മാസം മറ്റൊരു വെക്കട്ടെ എന്നൊരു കരാറ്. ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പം അവരവിടെ ബോർഡ് വെച്ചു. 6 മാസം കഴിഞ്ഞപ്പോ ഇവര് പറയാണ്, ഏയ് ഞങ്ങൾ സമ്മതിക്കൂല, 6 മാസം വെച്ചത് കൊണ്ടത് ഞങ്ങളെ സ്ഥലമായി മാറിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് നടന്നു പോകാൻ വഴിയില്ല, തൽക്കാലത്തേക്ക് വഴി വിട്ടുകൊടുത്തു. നിങ്ങൾക്കൊരു കല്യാണം കഴിയുന്നത് വരെ ഇതിലൂടെ നടന്നോ, അത് കഴിഞ്ഞാ പിന്നെ അവിടെ കെട്ടി ഞങ്ങൾ ബന്ധവസ്ഥാക്കും. പക്ഷേ 6 മാസം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, പക്ഷേ എന്നിട്ടും അതിലൂടെ വഴി നടത്തൽ നിർത്തുന്നില്ല. വഴി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ വടിയും കുന്തവുമായി വരികയാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം. അവസാനം 2 ടീമും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. മധ്യസ്ഥന്മാര് മുഖേന ഭർത്താവിനോട് പറയാണ്, ഭാര്യയോട് പറയാണ്, ഒരാറുമാസം നീ അവന്റെ പൊരേപ്പന്നെ പോയി നിൽക്കും. ഭാര്യയോട് പറയുന്നു, മോളെ ഒരു 6 മാസം നിന്റെ അമ്മായിമ്മന്റെ കൂടെ, അമ്മോശന്റെ കൂടെ, ഭർത്താവിന്റെ കൂടെ അവിടെ നിൽക്ക്. അത് കഴിഞ്ഞാൽ പിന്നീട് വേറൊരു വാടക വീട് എടുത്തു പോകാൻ. 4 ദിവസം അവിടെ നിന്നപ്പോൾ പറഞ്ഞു, എനിക്ക് അവിടെ നിൽക്കാൻ കഴിയൂല, ഞാൻ അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് പോകണമെന്ന് നേരത്തെ കരാറുണ്ടാക്കി. 6 മാസം കഴിഞ്ഞപ്പം പുയാപ്പിള പറയാണ്, ഇപ്പൊ ഞാൻ എന്റെ അമ്മനും വാപ്പനും വിട്ടു പോകില്ല, ഇതിപ്പം പറയേണ്ടതല്ല, ആദ്യം പറയേണ്ടിയിരുന്നു. എന്തെങ്കിലും ഒരു കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാറ് ലംഘിക്കല് മുനാഫിക്കിന്റെ അടയാളമാണ്. 6 കാര്യം ഒരാളെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന്റെ സ്വർഗം തരാമെന്ന് ഹബീബ് റസൂലുള്ളാഹി.
ഇതിൽ ഒന്നാമത്തത് എന്തായിരുന്നു? കളവ് അറിയരുത്. രണ്ട്, വാക്തത്വം ലംഘിക്കരുത്. വാക്തത്വ ലംഘനം പാടില്ല. വൈദൗത്തുമിനിന്തും, നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാൽ, ഫലാതഹൂനു, വിശ്വാസവഞ്ചന നടത്താൻ പാടില്ല. വിശ്വാസവഞ്ചന മുനാഫിക്കിന്റെ അടയാളമാണ്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാൽ വിശ്വാസവഞ്ചന നടത്താൻ പാടില്ല. നമ്മൾ ഒരാൾക്ക് മറ്റൊരാളോട് പൈസ കടം വാങ്ങി കൊടുക്കുന്നു, ഞാൻ ഗ്യാരണ്ടിയാണെന്ന് പറയുന്നു. നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഈ ചങ്ങാതി മറ്റേയാൾക്ക് പൈസ കൊടുത്തത്. 100,000 രൂപ, 2,00,000 രൂപ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, പൈസ തിരിച്ചു ചോദിച്ചവൻ ചങ്ങായി പൈസ കൊടുക്കണില്ല. എന്നാൽ ഈ മധ്യസ്ഥൻ നിന്ന് ആദ്യം തന്നെ ആരെ വിശ്വസിച്ചാണോ കൊടുത്തത് അവന്റെ അരികിലേക്ക് ചെന്നപ്പോ അവൻ കൈയൊഴിയാണ്. ഓൻ തരാഞ്ഞ ഞാൻ എന്താ കാട്ട? വിശ്വസിച്ചാൽ വിശ്വാസ വഞ്ചന നടത്തല്, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഭർത്താവിനെ വിശ്വസിക്കുന്ന, ഭർത്താവിന് വിശ്വസിക്കുന്ന ഭാര്യ, ആ ഭാര്യയെ വഞ്ചിക്ക ഭർത്താവ്. ഭാര്യയെ വിശ്വസിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ വഞ്ചിക്കുക ഭാര്യ. ഒരുമിച്ച് ഷെയർ ബിസിനസ് നടത്തുന്ന കൂട്ടുകാർ, തന്റെ കൂടെ ബിസിനസ് നടത്തുന്ന കൂട്ടുകാരനിൽ വലിയ വിശ്വാസമുണ്ട്. ഈ അടുത്തൊരു സുഹൃത്തുമല്ലാതെ സങ്കടം പറഞ്ഞു. വർഷങ്ങളോളം സൗദിയിൽ ജോലി ചെയ്ത് പ്രയാസപ്പെട്ടു, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അങ്ങനെ അദ്ദേഹം കുറെ അത് വളർന്ന് പന്തലിച്ച് വലിയൊരു സാമ്പത്തിക ബെനിഫിറ്റിലേക്ക് അതെത്തിയപ്പോ തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന് ജോലിയില്ലാത്തത് കൊണ്ട് അതിലേക്ക് കയറ്റി അവിടെ കൂട്ടി അതിന്റെ മാനേജർ പോസ്റ്റിൽ ഇരുത്തി സന്തോഷത്തോടുകൂടെ വരുന്നു. ഇയാള് നാട്ടിൽ വീടുണ്ടാക്കി. ആ വീടിന്റെ കുറ്റൂശയും മറ്റാവശ്യവുമായിട്ട് നാട്ടിലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആദ്യമൊക്കെ നല്ല പ്രതികരണം, പിന്നെ ഈ മനുഷ്യനോട് അങ്ങോട്ട് വിളിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പ്രതികരണമില്ല, കണക്കുകൾ ചോദിച്ചിട്ട് മിണ്ടുമില്ല. ഇദ്ദേഹത്തിന്റെ കഫീലിനെ പോയി കയ്യിലെടുത്തിട്ട് ആ ബിസിനസ് തന്റെ പേരിലേക്ക് മാറ്റുന്നു. ഇദൗത്തുമിന ഹാന, വിശ്വാസവഞ്ചന നടത്തുക എന്ന് പറയുന്നത് മുനാഫിക്കിന്റെ അടയാളമാ. മുഹമ്മദ് റസൂലുള്ളാഹി, ഒരാളെയും വിശ്വസിച്ചാൽ വഞ്ചിക്കരുത്. വിശ്വാസവഞ്ചന അത് മഹാതെറ്റ. നമ്മളെ വിശ്വസിച്ച് ചില രഹസ്യങ്ങൾ ചിലർ നമ്മളോട് പറയും. നമ്മൾ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് രഹസ്യം നമ്മളോട് പറയുന്നത്. നമ്മളോട് എത്ര അടുത്ത സുഹൃത്താണെങ്കിലും മോനെ ഇന്നാൽക്ക് ഒരു രഹസ്യമുണ്ട്, ഈ ആരോടും പറയരുതെന്ന് പറഞ്ഞു നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മളോട് പറഞ്ഞ ഈ രഹസ്യം ഒരിക്കലും ഒരാളോടും പറയാൻ പാടില്ല. ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരാൾ പുറത്തറിയാൻ പറ്റാത്തൊരു കാര്യം നമ്മളോട് വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പോ ചില സമയത്തൊക്കെ ചില മനുഷ്യന്മാര് തെറ്റ് ചെയ്തു പോയാൽ അവർക്ക് മനസ്സിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ അവരേറ്റവും അടുത്ത ആത്മീയതയിൽ നമ്മളെക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന ആളുകളോട് ചെന്ന് പറയും, എൻ്റെ അടുത്ത് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പല ആൾക്കാരും നമ്മളോടൊക്കെ വന്ന് പറയാറുണ്ട്, എനിക്കൊരു തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ട പ്രതിവിധി തൗബയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്താൽ അത് നമ്മൾ മറന്നു കളയണം. കുംഭസാര രഹസ്യം പരസ്യമാക്കാൻ പാടി. ഇസ്ലാമിൽ കുംഭസാരമൊന്നുമില്ല. കുംഭസാര രഹസ്യം പരസ്യമാക്കാൻ പാടില്ല എന്നുള്ള ക്രിസ്തുമതത്തിൻ്റെ ഒരു പൊതുനിയമമാണ്. നമ്മളോടൊരാൾ നമ്മളെ വിശ്വസിച്ചിട്ട് വല്ല രഹസ്യവും വന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറ്റൊരാളോട് തുറന്ന് പറയരുത്. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. ഇമാമിനെ ഷാഫി തങ്ങൾ പറയുന്നുണ്ട്, നിന്നോട് മറ്റൊരാളുടെ കുറ്റം ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ നിന്റെ കുറ്റം അവൻ മറ്റുള്ളവരോട് പറയുമെന്ന് ഇമാമിനെ ഷാഫി. നമ്മളെടുത്ത് വന്നിട്ടേ നമ്മളൊരു എതിർവശത്തുള്ള ഒരാളെ കുറ്റം അങ്ങനെ നമ്മളോട് നല്ലോണം ഒരുത്തൻ പറഞ്ഞുതരിക, നല്ല മധുര മറ്റവൻ്റെ കുറ്റം കേൾക്കാൻ. മനുഷ്യന് ഇത്ര സുഖമുള്ള ഒരു സാധനം വേറെ ഉണ്ടാവില്ല. വേറൊരാളെ കുറ്റം കൊണ്ട് പറയുകയാണെങ്കിൽ അത് കേൾക്കുകയാണെങ്കിൽ എന്ത് രസമാണ്, ഞങ്ങൾ ഒരു മടുപ്പില്ലാണ്ട് ഇരുന്നാട്ട് കേൾക്കും നമ്മൾ. എന്നാൽ ഇങ്ങനെ നമ്മളോട് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിന്റെ മുന്നിന്നങ്ങോട്ട് പോയാൽ അവൻ മറ്റൊരാളോട് നിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുമൊരു സംശയവും വേണ്ട. പിന്നെ പറയുന്നത് ഇമാം ഷാഫി തങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നിന്നെ ഇഷ്ട
ഇഷ്ടപ്പെടുന്ന സമയത്ത് നിനക്ക് ഇല്ലാത്ത നന്മകൾ ഒരാൾ നിന്നെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ നീയുമായി വലിയ മഹബ്ബത്തില് വലിയ ഇഷ്ടത്തില് വലിയ സന്തോഷത്തിൽ കഴിയുന്ന സമയത്ത് ആരെങ്കിലും നിനക്കില്ലാത്ത നന്മ, ഇവനെന്നും ദുഹാ നിസ്കരിക്കുന്നവനാണ്, ഇവനെന്നും തഹജ്ജു നിസ്കരിക്കുന്നവനാണ്, ഇവൻ ഇത്ര സലാത്തൊന്നും ചെല്ലുന്നവനാണെന്ന് നമ്മൾക്കില്ലാത്തൊരു നന്മ നമ്മളെക്കുറിച്ച് ആരെങ്കിലും ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റിയാൽ നമ്മൾക്കില്ലാത്ത കുറ്റം അവർ മറ്റുള്ളവരോട് പറയുമെന്ന് ഇമാമുന ഷാഫിഈ. നമ്മൾക്ക് ഇല്ലാത്ത നന്മ ഒരാൾ നമ്മളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അവന് പേടിക്കണം. ഉള്ളതന്നെ എന്തോരെ പറയാണ്ട്, ഏതായാലും ഇരിക്കട്ടെ. മുത്തുനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് സ്വർഗം തരാമെന്ന് ഉറപ്പ് തരുന്ന ആറ് കാര്യങ്ങളിൽ മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, കളവ് പറയരുത്. രണ്ട്, വാക്തത്വ ലംഘനം നടത്തരുത്. മൂന്ന്, വിശ്വാസ വഞ്ചന നടത്തരുത്. വഅള്ളാഹു അബ്സാറക്കും. നാലാമത്തത്, വഅള്ളാഹു അബ്സാർ വലാ തഹൂനു, നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. വഅള്ളാഹു അബ്സാറക്കും, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കണ്ണിനെ നല്ലോണം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കണ്ണിനെ നല്ലോണം സൂക്ഷിക്കണം. നാല്, കണ്ണിനെ നല്ലോണം സൂക്ഷിക്കാം. ഹറാമായ സംഗതികളിലേക്ക് നോക്കരുത്, ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കരുത്. അന്നളറു സഹുമുൻ മസ്മൂമൻ മിൻ സിഹാമി ഇബ്ലീസ് അൽ മൽഊൻ മുഹമ്മദുർ റസൂലുള്ളാഹി. മിക്ക തെറ്റുകളുടെയും സ്റ്റാർട്ടിംഗ് നോട്ടത്തിൽ നിന്നാണ്. അന്നളറു, നോട്ടമെന്ന് പറയുന്നത് സഹുമുൻ, അത് അമ്പാണ്. സഹുമുൻ അത് അമ്പാണ്. മസ്മൂമുൻ, വിഷത്തിലൂട്ടിയ അമ്പാണ്. മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷത്തിലൂട്ടിയ അമ്പുകളിലൊരമ്പാണ് നോട്ടമെന്ന് പറയുന്നത്. വിഷത്തിലൂട്ടിയ അമ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതുകൊണ്ട് മുറിവ് പറ്റിയാൽ പഴുത്ത് പഴുത്ത് വ്രണമാവുക എന്നല്ലാതെ ഒരു കാലത്തും അതിന്റെ പഴുപ്പ് മാറിയില്ല. പഴുത്ത് പഴുത്ത് ഇങ്ങനെ പൊഴി വരും, മുറി മാറൂല. ഇതേ രൂപത്തിലാണ് നോട്ടമെന്ന് പറയുന്നത്. ഒരന്യ പെണ്ണിനെ ഒരു പുരുഷൻ നോക്കിയാൽ, ഒരന്യ പുരുഷനെ അന്യ പെണ്ണ് നോക്കിയാൽ ഹൃദയത്തിൽ ചിത്രം പതിഞ്ഞു. പിന്നെ വേണ്ടാത്ത വിചാരങ്ങൾ മനസ്സിലേക്ക് വരും. അല്ലേ, അബ്സാർക്കും നിങ്ങളെ കണ്ണുകളെ നന്നായി ചുമ്മണം, കണ്ണിനെ അടച്ചു പിടിക്കണം. ഹറാമായ സംഗതികളെ തൊട്ട് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അർജുനക്കും അഞ്ചാമത്തത്, വൈദ്യക്കും നിങ്ങളെ കൈകളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം. ആറാമത്തത്, അർജുനക്കും നിങ്ങളെ കാലുകളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം. ഈ സംഗതികളെ, ഫുറൂജക്കും നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെയും ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം. അപ്പൊ ഇത്രയും കണ്ണ് ചുമ്മിക്കളയുക, കണ്ണ് ചുമ്മിക്കളയുക. ഹറാമായ സകല സംഗതികളിൽ നിന്നും കണ്ണടച്ചു പിടിച്ചാൽ നമ്മൾ സ്വർഗം നേടാൻ കാരണമാണ്. പിന്നെ നമ്മുടെ ഗുഹ്യ ഭാഗം, അതുകൊണ്ട് ഹറാം വരരുത്. കൈകളെ കൊണ്ട് ഹറാം വരരുത്. നമ്മുടെ കാലുകളെ കൊണ്ട് ഹറാം വരരുത്. ഈ സംഗതികളെ ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വർഗം കൊണ്ട് ഞാൻ ഉറപ്പു തരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നും നന്നായി വിശദീകരിക്കേണ്ടതാണ്. തങ്ങളെത്തിയോ? ആ, ഞാൻ നിർത്തൂല, പെട്ടെന്ന് അവസാനിപ്പിക്കും. തങ്ങൾ എത്തിയാൽ അപ്പം നിർത്തും. ഈ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കയുടെ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട സംഗതികളാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യങ്ങളാണ്. കളവ് പറയാൻ പാടില്ല, അതേ രൂപത്തിൽ വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല, വാക്തത്വ ലംഘനം പാടില്ല, അതേ രൂപത്തിൽ നമ്മുടെ കണ്ണുകൾ അടച്ചു കളയണം. നമ്മുടെ ഗുഹ്യ ഭാഗങ്ങള്, നമ്മുടെ കൈകള്, നമ്മുടെ കണ്ണുകള്, നമ്മുടെ കാലുകൾ എല്ലാം ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗള്,
സയ്യിദ് സാലിം കോയത്തങ്ങൾ വലിയോറ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം പറഞ്ഞ വിഷയം തീർത്ത്. ഇരുന്നോളി ഇരുന്നോളി, തങ്ങളുടെ നല്ലൊരു ദുആ ഉണ്ടാവും, അതോടെ നമുക്ക് പിരിയാം. അപ്പോൾ നമ്മുടെ കളവ് പറയാതിരിക്കുക, വിശ്വാസ വഞ്ചന നടത്താതിരിക്കുക, വാക്തത്വ ലംഘനം നടത്താതിരിക്കുക, അതേ രൂപത്തിൽ നമ്മുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക, ഹറാമിൽ നിന്ന് കണ്ണിനെ അടച്ചു പിടിക്കുക, ഗുഹ്യ ഭാഗങ്ങളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക, കൈകൾ കാലുകൾ ഇവയെയും ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. ഒരു മനുഷ്യൻ്റെ കയ്യിനെ ഹറാമെന്നായിട്ട് സൂക്ഷിച്ചാൽ ഇപ്പം ഉണ്ടാകുന്ന മിക്ക പ്രശ്നം, ഒന്നെങ്കിൽ വാട്സാപ്പിൽ ചാറ്റിയിട്ട് ഇപ്പം കൈ കൊണ്ട് ഹറാമ് ചാറ്റൂല എന്ന് തീരുമാനിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ട്, ഫോൺ വിളിച്ചിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് നമ്പർ നിൽക്കൂല, ഫോൺ വിളിക്കൂല എന്നായിട്ട് തീരുമാനിച്ചാൽ കൈ കൊണ്ടുള്ള ഹറാമായിട്ട് ഒഴിവായല്ലോ. ഇനി ഫോൺ വിളിച്ചാൽ പോലും നടന്നു പോയിട്ടല്ലേ തെറ്റമ്മൾ മിക്കവാറും ചെയ്യുന്നത്. എൻ്റെ കാലുകൊണ്ട് ഞാൻ ഹറാമിലേക്ക് നടക്കൂല എന്നായിട്ട് തീരുമാനിച്ചാൽ, എൻ്റെ ഗുഹ്യ ഭാഗങ്ങളെ കൊണ്ട് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ശരീരത്തിൽ അജ്വഫായ ഉള്ളുപൊള്ളയായ രണ്ടവയവങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഉള്ളിൽ എല്ലില്ലാത്ത രണ്ടവയവങ്ങളുണ്ട്. മാബൈന ലിഹിയൻ താടിയല്ലിൻ്റെ ഇടയിലുള്ള നാവ്, മാബൈന ഫഹദൈൻ തുടകൾക്കിടയിലുള്ള ലൈംഗിക അവയവം, ഇത് രണ്ടുകൊണ്ട് തെറ്റെയ്യൂല എന്ന് ഉറപ്പ് തന്നാൽ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതോടൊപ്പം ഒറ്റ കാര്യം കൂടി പറയാ, സമയം വളരെ വിലപ്പെട്ടതാണ്. ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? ആയുസ് പറഞ്ഞാൽ എന്താ? സമയം. ജനിച്ചത് മുതൽ മരിക്കണ വരെയുള്ള സമയത്തിനാണ് ആയുസ് എന്ന് പറയുന്നത്. റഅസുൽ മാലി അൽ വഖ്തു, ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത് സമയമാണെന്നാ. സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ജയപരാജയം. ഇമാം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുള്ളാഹി, കം മരീദിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും, ഒറ്റ വാക്കുകൊണ്ട് രോഗം മാറ്റി കൊടുത്തു. എന്താ നമ്മൾക്ക് കഴിയാത്തത്? 63 വയസ്സാണ് അവർ ജീവിച്ചത്. 63 വയസ്സായ ആൾക്കാർ നമ്മളെ കൂട്ടത്തില്ലേ? 24 മണിക്കൂറിനെ ക്രിയാത്മകമായി ഉപയോഗിച്ചു എന്നതാ. നമ്മളങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും വളരാൻ കഴിയും. യൂസുഫ് അലി പണക്കാരനായി, 24 മണിക്കൂർ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പണക്കാരനായത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പം നേരം വെളുത്തിട്ട് വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര വട്ടം ചെല്ലാനുള്ള ടൈം നമുക്ക് കിട്ടിയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മിനിറ്റിൽ 20 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും കുറഞ്ഞത് ചെല്ല. ഒരു മിനിറ്റിൽ 20 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് ചെല്ല. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് എത്ര ചെല്ല? അതിന് ബി എ വരെ പഠിക്കേണ്ടല്ലോ, 3-ാം ക്ലാസ്സിലെ മദ്രസ പോയാൽ മതി. 200 ചെല്ല 10 മിനിറ്റ് കൊണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറുണ്ടോ? 1200 ചെല്ല. ഒരു മണിക്കൂറുകൊണ്ട് 1200 ചെല്ല. നിങ്ങൾ പുരയെന്ന് ഇറങ്ങണ സമയത്ത് തീരുമാനിക്കുക, ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും ഒരു 300 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുമെന്ന് തീരുമാനിച്ചിരുന്നു എങ്കിൽ നടക്കൂലായിരുന്നോ? ഇപ്പം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ തീരുമാനിക്കുക, തങ്ങളെ ദുആ കഴിഞ്ഞ് പോണ സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 500 സലാത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം. നമ്മളെ നന്മയും തിന്മയും തൂക്കുന്ന ദിവസം ആലോചിച്ച് നോക്കി, നിങ്ങൾ നന്മയും തിന്മയും ഈക്വലായി ഇങ്ങനെ നിൽക്കുക. അമ്മാമൻ സക്കുലത് മവാസീനു, നന്മയുടെ വശം തൂങ്ങിയാൽ ഫൗവ ഫീ ഈശത്തി റാളിയ, സന്തുഷ്ട ജീവിതം. അമ്മാമൻ ഖഫത് മവാസീനു, നന്മക്കനം കുറഞ്ഞു പോയാൽ ഫൗമുഹു ഹാവിയ, അവൻ്റെ മടക്കം ഹാവിയയിലേക്കാണ്. വലിയ ബേജാറാണ്, ഹാവിയ ഭയങ്കര ഇടങ്ങേറാണ്, നരകമാണ്, കത്തിയാളുന്ന നരകം. അപ്പം നമ്മുടെ നന്മയും തിന്മയും തുല്യായിരുന്നു. ഒരൊറ്റ തിന്മ, ഒറ്റ കളവ്, ഒരൊറ്റ ഹറാം അധികരിച്ചത് കൊണ്ട് തിന്മ തൂങ്ങിപ്പോയാൽ നരകത്ത് പോകും. അവിടെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പുറത്തിടാനുണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പാണ്. ഒറ്റ സുബ്ഹാനല്ലാഹ് അപ്പുറത്തിടാണ്ട് സ്വർഗ്ഗം ഉറപ്പാണ്, നരകത്ത് പോകണ്ട. അവിടെയാണ് യൗമ യഖള്ളുല്ലാഹ് അലീമു, വിരലിങ്ങനെ കടിക്കും. അപ്പം അതുകൊണ്ട് കിട്ടുന്ന ടൈം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കുക. ഒന്നാമത്തെ 10 ചൊല്ലേണ്ട ദിക്റാണ് അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ. ഒരു ദിവസം 1000 ചൊല്ലി തീർക്കാൻ ടൈം കിട്ടാറുണ്ടോ? ടൈം കിട്ടാറുണ്ട്. ചൊല്ലാറുണ്ടോ? ആലോചിച്ചാൽ മതി. ഇല്ലയാ ചൊല്ലുക. അള്ളാഹ് റഹ്മത്ത് ഇങ്ങനെ കോരിച്ചു തരിക, പഠിച്ചോനെ എൻ്റെ ഇബാദത്തോണ്ടൊന്നും രക്ഷപ്പെടൂല, അത്രക്ക് ഹമുക്കാണ് ഞാൻ, തെറ്റ് മാത്രം ചെയ്യുന്നവനാണ് ഞാൻ, നിന്റെ റഹ്മത്തുകൊണ്ട്. കാരണം 100 കൊന്നാക്ക് റഹ്മത്തില്ലെങ്കിൽ പുരേന്ന് ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടി ഓം കയ്യൊഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവനൊരു വാപ്പ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ വാപ്പൻ്റെ കാരുണ്യം എത്രയാണ്, ആ അമ്മൻ്റെ കാരുണ്യം എത്രയാണ്? 100 കൊന്നാക്ക് പൊരുത്തപ്പെട്ട് പുറത്തു കൊടുക്കണമെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് എത്രയാണ്?
ഇപ്പൊ ഒരു കുട്ടി, ആ കുട്ടി എൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ പെങ്ങളുടെ കുട്ടി, അവൾ തൊട്ടിലേക്ക് അടക്കണ സമയത്ത് ആ തൊട്ടിലയുടെ കയറിൻ്റെ മോൾ കൂടെ ഒരു ചേര ഇങ്ങനെ ഇറങ്ങി വരിക. ചേര പാമ്പോന്ന് തോന്നാണ്, ആണായിട്ട് ഞാനാടുള്ളൂ. എന്നെ വിളിച്ചെല്ലാവരും കൂടി പടച്ചോനെ, എനിക്ക് മുട്ടുംകാല് കുറച്ചിട്ട് പാമ്പിനെ പിടുത്തം വിട്ട പേടിയാണെങ്കിൽ. ഞാൻ അപ്പുറത്തുനിന്ന് വടിയൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേന് എൻ്റെ പെങ്ങൾ പോയിട്ട് പാമ്പിനെ കയ്യോണ്ടെടുത്ത് എറിഞ്ഞു. പാമ്പിനെ കയ്യോണ്ടെടുത്ത് ഒറ്റയേറ, പാമ്പ് പേടിച്ച് അത് പോയ വയ്യണ്ടില്ല. അതൊരു കാരുണ്യമാണ്, അത് സ്വന്തം കുട്ടിയോടുള്ള അമ്മൻ്റെ ഈ കാരുണ്യത്തിൻ്റെ 99% അള്ളാൻ്റെ അടുത്താണുള്ളത്. 1% കാരുണ്യമാണ് ഈ കണ്ട കാരുണ്യം. സയ്യിദുന റസൂലുള്ളാഹി ആ റബ്ബിനോട് പറയാണ്, കാരുണ്യം ചോദിക്കാറുണ്ട്, അതാണ്, റബ്ബെ ഞങ്ങളെ നന്മ കൊണ്ട് രക്ഷപ്പെടൂല, നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണം. ഞങ്ങൾ ചെയ്ത ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ ഈ തിരിഞ്ഞു നോക്കൂല, എന്നാലും റബ്ബെ കാരുണ്യം കൊണ്ട് ഞങ്ങളൊന്ന് നോക്കണം, ഞങ്ങൾക്കൊന്ന് പുറത്തു തരണം. ലാ തലിജുന്നാർ ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഓർത്തൊരു കണ്ണ് നനഞ്ഞാൽ നരകത്ത് പോകൂല. സയ്യിദുന റസൂലുള്ളാഹി ജുമൂദുൽ ഐനി മിൻ അലാമത്തി ശഖാവ, കണ്ണ് നനയാതിരിക്കൽ പരാജയത്തിൻ്റെ അടയാള, കണ്ണ് നനയാതിരിക്കൽ പരാജയത്തിൻ്റെ അട. അപ്പം അതുകൊണ്ട് 1000 ദിക്ർ അല്ലാഹു മർഹമനി എന്നുള്ളത് ചൊല്ലുക, അല്ലാഹു മഗ്ഫിർലി ദുനൂബി 1000 ചൊല്ലുക, അല്ലാഹു മഅത്തഖനി മിന്ന 1000 ചൊല്ലുക, പരമാവധി സ്വലാത്ത് ഇല്ല, ഒറ്റ ദിവസം തഹജ്ജുദ് മുടക്കരുത്. ഇന്ന് എല്ലാവരും ദുഹ നിസ്കരിച്ചായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുക. സ്വർഗത്തിലൊരു വാതിലുണ്ട്, പേര് ദുഹ എന്നാണ്. ദുഹ പതിവാക്കുന്ന ആളുകളെ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കയറ്റുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ദുഹ നിസ്കരിക്കുന്നവന് മുഖത്തൊരു വല്ലാത്ത വെളിച്ചം ഉണ്ടാവും, തഹജ്ജുദ് നിസ്കരിക്കുന്നവന് മുഖത്ത് വല്ലാത്ത പ്രകാശം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പരമാവധി സുന്നത്തിസ്കാരങ്ങൾ ഒഴിവാക്കാതെ പരമാവധി ദിക്ര ചൊല്ലി കിട്ടുന്ന ടൈമിന് എങ്ങോട്ട് പുരയെന്ന് ഇറങ്ങുകയാണെങ്കിലും അവിടെ എത്തുമ്പോഴത്തേക്കും ഇത്ര ദിക്ര ചൊല്ലുന്ന് മനസ്സിൽ തീരുമാനിച്ചുറച്ച് പോവുക. പിന്നെ ഖുർആനെ കുറിച്ചൊക്കെ ഇന്നലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു 3 ഖത്തം കഴിയുന്നവർ തീർക്കണം, 2 ഖത്തം എന്തായാലും തീർക്കണം, 1 ഖത്തം തീരാത്ത റമദാനായി റമദാൻ തീർന്നാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ പരാജയം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 ലോകത്തും വിജയിക്കുന്നവർ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. മാരകമായ രോഗം അള്ളാഹു തല കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ സഹോദരൻ അബ്ദുള്ള കോയ തങ്ങൾ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു മർക്കസിലുണ്ടായിരുന്നത്. തങ്ങൾ വലിയ ആളായി, ഞങ്ങളിപ്പോഴും പഴയ വലിച്ചാലാന്നേ ഉള്ളൂ. എന്നാലും അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ അബ്ദുള്ള കോയ തങ്ങൾ കൈതപ്പൊയിൽ അവിടെ വന്നിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അദ്ദേഹം ആ വന്ന് അദ്ദേഹത്തിനും കൂടെ കുടുംബമൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ സൗകര്യമൊക്കെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ ചെയ്തു കൊടുത്തു. അന്നാണ് ഞാൻ ലാസ്റ്റ് ബന്ധപ്പെട്ടത്, ഞാനവിടെ ഇല്ലായിരുന്നു. പിന്നൊരു ദിവസം തങ്ങളാപ്പ സുബീക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ അബ്ദുള്ള കോയ തങ്ങൾ മരിച്ചിട്ടുണ്ട്, രാവിലെ ദർസിലെത്താൻ വേണ്ടിയിട്ട് ബൈക്കിന് വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചുപോയതാ തങ്ങളെ. അതേ പ്രായമാണ്, അള്ളാഹു തല ദറജ ഉയർത്തി കൊടുക്കട്ടെ. കൂടെ ഒരു മുത്തായിലിമ മരിച്ചിട്ടുണ്ട്, അള്ളാഹു തല അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തു നിന്ന് കൂട്ടത്തു നിന്ന് ഉസ്താദുമാരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറിയ പിസ്താദ് അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. മുഴുവൻ ഉസ്താദുമാരും ദർജ അള്ളാഹു ഉയർത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാല്ലാ. ചളിക്കോട് ഞാൻ ഒരുപാട് കാലം ഭക്ഷണം കഴിച്ച പന്തുള്ളൊരു നാടാണ്, ഒരുപാട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല ഖൈറ് നൽകട്ടെ. പറയുന്നതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത പ്രയോഗങ്ങൾ വന്നെങ്കിൽ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും.